ഇനിയും സമയമുണ്ട്. വരൂ, നമുക്ക് ബീച്ച് അല്പം നടക്കാം. പോയിട്ട് വരണം, എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ ഇവിടെ നിന്ന് പോകണം. ആഹാ, എന്താ വില? 1 രൂപ. ഉർമ്മീല, ഇത് കണ്ടോ, എത്ര സുന്ദരമായ മാല! നിന്റെ വൈരമാലയേക്കാൾ മനോഹരമായി. ഉർമ്മീല, ഉറങ്ങിയോ? ഉർമ്മീല, എന്തുണ്ടായി? അതാ ഒന്നും കൊലപാതി. കൊലപാതകമോ? അതാ പോലും വേറെ വിടെ. Thank you.
എന്താണിത്? ഒരു ദിവസം ബാങ്ക് കവർച്ച, പിറ്റേ ദിവസം കേൾക്കാം വജ്രമാല മോഷ്ടിക്കാൻ വേണ്ടി കൊലപാതകം ചെയ്തു വന്നു. എന്താണിത്? എന്ത് ത്യാഗം സഹിച്ചാലും ശരി, കുറ്റവാളികളെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ തീരും. ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട് സർ. നിങ്ങളുടെ ചട്ടമ്പിക്കവല ജനങ്ങൾക്കൊരു പേടി സ്വപ്നമായി തീർന്നിരിക്കുകയാണ്. അവിടുത്തെ റൌഡികളെ അമർച്ച ചെയ്യണം. യെസ് സർ. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനൊരു സി ഡി ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയക്കുകയാണ്. അയാൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. യെസ് സർ. ഇതിന്റെയൊക്കെ പിന്നിൽ ശരിയായ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ഇത് ഗമനിക്കണം. ഞാൻ ഉടനെ പുറപ്പെടുകയാണ് സാർ. ഗുഡ്ലാസാമ്മേ. നീ എങ്ങനെ അറിഞ്ഞു എനിക്ക് ദാഹമുണ്ടെന്ന്? അതാണ് പതിവ്രതമാരുടെ ലക്ഷണം. അയ്യോടി പതിവ്രത, അപ്പൊ നിന്നെ പേടിക്കണമല്ലോടി. നീ എന്നെ നോക്കി ദഹിപ്പിച്ചോളരുത് കേട്ടോ. ദഹിക്കുന്നത് ഞാനാ, ഈ അടുക്കളയിലെ ചൂടായിട്ട്. അതെന്തിനാ, വല്ല പെണ്ണുങ്ങളെയും അടുക്കളയിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കണ്ടേ? എന്നെ പേടിയല്ലേ നിനക്ക്? വല്ലവരെയും പിടിച്ച് നിർത്തിയാ മതിയോ, കൊള്ളാവുന്ന ഒന്നിനെ കിട്ടണ്ടേ? കൊള്ളാവും തന്നെ നിർത്തണം. ആ അതുവരെ ഞാൻ ഈ ചൂടായിട്ടോളാം. അതിരിക്കട്ടെ, ഇതുവരെ എവിടെ അറിഞ്ഞു? നിനക്കും നിന്റെ മകൾക്കും വേണ്ടി പാടുപെടുകയായിരുന്നു എന്റെ പൊന്നു റോസാമേ. ഇങ്ങനെ രാവകല് പാടുപെട്ട് പണം വാരി കൂട്ടിയാ മാത്രം മതിയോ? പെണ്ണിനെ എവിടെങ്കിലും പറഞ്ഞു വിടണ്ടായോ? അതേപറ്റി എന്താ ആലോചിക്കാത്തെ? ആര് പറഞ്ഞു അന്വേഷിക്കുന്നില്ലെന്ന്? എടി, സൂസിക്ക് പറ്റിയ ഒരു കൊച്ചിനെയും ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. കൊള്ളവാണോ? ആരാ? ചെറിയാൻ, നമ്മുടെ എസ്റ്റേറ്റിലെ മാനേജർ. ചെറിയാൻ ആണോ? ഏത് സ്ഥലക്കാരനാണെന്നൊന്നും അറിയാം. ഒക്കെ ഞാൻ അന്വേഷിച്ചത്, നല്ല കുടുംബത്തിലെ ചെറുക്കനാണ്. അത് മതി. പക്ഷെ അവക്ക് പിടിക്കുമ്പോൾ എന്തോ? പിടിക്കാതിരിക്കാൻ എന്താ, അവൾ പഠിച്ചവളല്ലേ. ഡാഡി, ഇതാ വന്നല്ല, നീ തന്നെ അവളോട് ചോദിക്ക. അയ്യോ, ഞാനോ? ഇതിലൊക്കെ ഞാനാണോ ചോദിക്കേണ്ടത്? എന്താ ഡാഡി? മോളെ, നിന്റെ അമ്മയോട് ചോദിച്ച്. ആ എന്നാ അമ്മച്ചി പറയൂ. മോളെ, നിനക്ക് പ്രായമായിരിക്കും. അതിപ്പോഴാണ് അമ്മച്ചി അറിഞ്ഞത്. നീ പോടി. നിന്റെ അപ്പച്ചൻ നിനക്ക് പറ്റിയ ഒരു കൊച്ചിനെ കണ്ടു വെച്ചിട്ടുണ്ട്. മറ്റാരുമല്ല മോളെ, നമ്മുടെ ചെറിയ. അവൻ നല്ല ചുണയുള്ളവനാണ്, അസാമാന്യമായ ബുദ്ധിയുമുണ്ട്, അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ട്. നീ എന്ത് പറയുന്നു മോളെ? പറ മോളെ, നിന്റെ അഭിപ്രായം എന്താണെന്ന് പറ. എന്താ പറയാന്? അവിടെ മുഖം കണ്ടാൽ അറിഞ്ഞുകൂടെ സമ്മതമാണെന്ന്. ഇല്ല ഡാഡി, എനിക്ക് എപ്പോഴെങ്കിലും കല്യാണം വേണ്ട. കല്യാണം കഴിക്കാതെ നീ പിന്നെ കന്യാസ്ത്രീയാകാൻ പോവാണോ? ഞാൻ പഠിക്കുകയല്ലേ, അത് പൂർത്തിയാക്കിട്ട് ഒരു പരുവം കഴിഞ്ഞാ പിന്നെ പെമ്പിള്ളാര് പഠിക്കാൻ പോകുന്നതോ? മോളെ, നീ പഠിച്ച് ഉദ്യോഗം ഭരിച്ചുകൂടെ ഒന്നും സമ്പാദിച്ചു കൂട്ടണ്ട. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് നിനക്ക് സുഖമായി കഴിയാനുള്ള വക നിന്റെ അപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. മോളെ, നിന്നെ ഒരു വീട്ടമ്മയായി കാണണമെന്നാണ് ഞങ്ങൾ കൊതിക്കുന്നത്. എന്നെ നിർബന്ധിക്കരുത്, ഞാൻ കുറെ നാൾ കൂടി ഇങ്ങനെ കഴിഞ്ഞോട്ടെ. ആഹാ, അക്കാരെ നിശ്ചയിക്കേണ്ടത് ഞങ്ങളാ. ചെറിയായി പിടിച്ചില്ലെങ്കിൽ അത് പറ, വേറെ അന്വേഷിക്കാം. അമ്മച്ചി ഒന്ന് ചുമ്മാതിരിക്കുമോ? എനിക്കിപ്പൊ കല്യാണമേ വേണ്ട. അവൾ സമ്മതിക്കുന്ന ലക്ഷണമില്ല. അയ്യോ പാവം, ഇത് ഞാൻ ഇതങ്ങ് വിശ്വസിച്ചു. ഇപ്പോഴത്തെ പെമ്പിള്ളാരൊക്കെ ഇങ്ങനെയാ. ഒരു മുറി മീശക്കാരൻ, ചെറുപ്പക്കാരൻ, അവനെ കണ്ടവരുണ്ടായക്കാരൻ, പഠിപ്പ് കുറഞ്ഞാലും പദ്രാശക്കാരൻ. കുടിശ്ശീനുള്ള സിനിമ കാണാൻ ക്യൂവിൽ നിൽക്കാറുണ്ട്. കുരുവില്ല കുരുവി കൂടാ കുടുംബ വച്ചിട്ടുണ്ട്. കുടിശ്ശീനുള്ള സിനിമ കാണാൻ ക്യൂവിൽ നിൽക്കാറുണ്ട്. പെണ്ണുറുത്തി അടുത്തൂടെ നടന്നു പോയാൽ, പെണ്ണുറുത്തി അടുത്തൂടെ നടന്നു പോയാൽ പിന്നെ കണ്ണുകൊണ്ടൊരു കറക്കു കമ്പര കളി കളിക്കാറുണ്ട്. കണ്ണുകൊണ്ടൊരു കറക്കു കമ്പര കളി കളിക്കാറുണ്ട്. കുരുവില്ല കുരുവില്ല കുരുവി കൂടാ കുടുംബ വച്ചിട്ടുണ്ട്. കുടിശ്ശീനുള്ള സിനിമ കാണാൻ ക്യൂവിൽ നിൽക്കാറുണ്ട്.
കണ്ടറക്കിനെ കാറുണ്ട് കുരുവിയില്ല കുരുവിയില്ല കുരുവി കുടുമ വച്ചിട്ടുണ്ട് കുടിശീനുള്ള സിനിമ കാണാൻ ക്യൂവിനെ കാറുണ്ട് കുടിശീനുള്ള സിനിമ കാണാൻ ക്യൂവിൽ നിൽക്കാറുണ്ട് പെണ്ണുരുത്തി അടുത്തൂടെ നടന്നു പോയാൽ പിന്നെ കണ്ണ് കൊണ്ടൊരു കറക്ക് കൊമ്പറ കണി കളിക്കാറുണ്ട് കുരുവിയില്ല കുരുവി കൂടാ കുടുമ വച്ചിട്ടുണ്ട് കുടിശീനുള്ള സിനിമ കാണാൻ ക്യൂവിൽ നിൽക്കാറുണ്ട് എന്ത് കാര്യം ഞങ്ങളുടെ ശമ്പളവും ബോണസും മറ്റും ശരിപ്പെടുത്തി തരണം സാറേ മറ്റുള്ള എസ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ നിരക്ക് വളരെ കുറവാണ് അതിന് ഇഷ്ടമുള്ളവരോട് ജോലി ചെയ്താൽ മതി അതൊക്കെ പണ്ടത്തെ കാര്യതായിരുന്നു സാറേ തൊഴിലാളിയുടെ കഷ്ടപ്പാടും വിയർപ്പിന്റെ വില എന്തെന്നും മുതലാളിക്ക് അറിഞ്ഞുകൂടും എന്താണ് പറഞ്ഞത് മുതലാളി വിയർപ്പ് എന്താതെയാണോ ഈ മുതലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സാറിന് അറിഞ്ഞുകൂടായിരിക്കാം നാട്ടുകാർക്ക് അറിയാം എന്തിനു നമ്മൾ ഇതൊക്കെ പറയുന്നത് നമ്മുടെ കാര്യം പറഞ്ഞാൽ പോരെ ശരി നിങ്ങളെല്ലാം പോ ഞാൻ മുതലാളിയോട് പറയാം അല്ലെങ്കിൽ സമരമാണെന്നും തൊഴിലാളികൾ എങ്ങും തോറ്റിട്ടില്ലെന്നും പറഞ്ഞിരിക്കണം വരും നമുക്ക് പോകാം കേട്ടോ എന്താ ഏതാ ഇവിടെ അല്ലല്ലോ അറിഞ്ഞിട്ടെന്ത് വേണം പോവാണോ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താ സ്വല്പമാക്കി കളഞ്ഞത് ഈ സ്ഥലം ഏതാണെന്ന് അറിയാവോ ഇതാണ് ചട്ടമ്പി കവല അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ അങ്ങ് പോയാലോ നിന്റെ പരാക്രമെല്ലാം പെണ്ണുങ്ങളെടുത്താ സ്ഥലം ചീത്തയാ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൊണ്ടെന്ന ആരും കൊണ്ടുവന്നാക്കണ്ട ഞാൻ തനിച്ചു പോയിക്കൊള്ളാം ഒറ്റ എങ്ങോട്ടാ ഇവിടെ അടുത്ത് തന്നെ മാത്ത മുതലാളുടെ വീട്ടിലേക്ക് മുതലാളുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് ഇതൊന്നും മുതലാളിയോട് പറഞ്ഞേക്കരുത് കുഴപ്പം ഉണ്ടാക്കൂ തന്നെ പേര് ആ നീ നല്ല വിശ്വാസമുള്ളവരെ മാത്രമേ ഞാനിവിടെ നിർത്തത്തുള്ളൂ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നേ ഈ അടുക്കള ജോലിക്ക് വേറെ ആരും ഉണ്ടായിരിക്കില്ല എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണം ചിലപ്പോ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയും വേണം എല്ലാം ഞാൻ തന്നെ ചെയ്യാം ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല വാസ്തവം ആ കൊച്ചമ്മ പറഞ്ഞത് പുറമേ കണ്ടാൽ പഞ്ചപാവമായിരിക്കും പ്രവൃത്തി നേരെ മറിച്ചു ഇവിടെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും നീ പുറത്തെങ്ങും പറഞ്ഞേക്കരുത് കേട്ടോ ഇവിടെ കാണാനും കേൾക്കാനും എന്താ ഉള്ളത് അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാ ജോലിയൊക്കെ നോക്ക് ഷേഡിൽ വരാൻ എന്താ പള്ളി പോകുകയാണോ അതെ ഡാഡി ഇന്നെന്താ വിശേഷം പള്ളിയില് കൊള്ള ഇന്ന് സൂസിമോടെ പിറന്നാളല്ലേ അയ്യോ ഞാനത് മറന്നുപോയി അപ്പൊ മോക്കൾ നല്ല സമ്മാനം കൊടുക്കണമല്ലോ പോയിട്ട് വരും ഇപ്പൊ വന്നേക്കാം ഡാഡി
മുതലാളിയെ ഞാനും തന്നെ ആരും നോക്കി പോകും. അങ്ങനെ പറഞ്ഞ സത്യം പറഞ്ഞ നിന്റെ പാചകമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. വേലക്കാരായ എങ്ങനെ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ ഇതിന് മുൻപേ രണ്ട് വലിയ വീടുകൾ ജോലിക്ക് നിന്നിട്ടുണ്ട്. മുതലാളി എനിക്ക് എല്ലാ വിലയിലും അറിയാം. പാചകമാണെങ്കിൽ കേക്ക്, പുഡിങ്, ജാം, പിന്നെ അവിയല്, പൊരിയല്, തീയല്, സാമ്പാർ, ചട്നി, തയ്യൽ അറിയാം, തുന്നൽ അറിയാം, പാട്ടുപാടാൻ അറിയാം, ഡാൻസ് അറിയാം. പിന്നെ പിന്നെ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് റോസമ്മേ അറിയാം. ഒരു സ്പെഷ്യൽ ശമ്പളം പ്രൈവറ്റ് ആയിട്ട് തരുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. നീ എന്താ മാറിക്കളഞ്ഞത്? അതെ, നീ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വലിയ വീടുകൾ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അവിടെ പൊച്ചളഞ്ഞത്? നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ മറ്റോ ആണോ? ഞാൻ പോന്നപ്പോ അവരെല്ലാം മാറി നിലവിളിച്ചു പോയി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ജോലിക്ക് നിർത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. മുതലാളിയെ പറ്റി അതൊക്കെ എന്തൊരു കേൾവിയാണെന്ന്. വലിയ കേൾവിയാണല്ലേ. ഒരാളെ എന്താ മുതലാളി? അവരെ എല്ലാരെയും കൊണ്ടുപോയി. ആര്? പോലീസുകാരൻ. പോലീസുകാരൻ? ശരി, ഞാനിപ്പോ ഫോൺ ചെയ്യാം. അയ്യോ മുതലാളി, അത് പോരാ. മുതലാളി അവിടെ വരെ വന്നേ. ശരി വാ. നിങ്ങളെപ്പറ്റി പല പരാതികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപിടി അക്രമം പിടിച്ചു പറി. എന്റെ പൊന്നജമാനെ, മാത്രം മുതലാണ്ട ആളുകളാ ഞങ്ങൾ. ഒന്നിന് പോകുന്നവരല്ല. നിങ്ങളുടെ ആശ്രിതരാണോ ഇവർ? അതെ, ഇവൻ എന്റെ കണ്ണുകാലിൽ തീറ്റാറാണ്. ഇവൻ എന്റെ ലോറി ഡ്രൈവർ. ഇവരെല്ലാം എന്റെ വേലക്കാരാണ്. ഇവരാരും അക്രമത്തിനൊന്നും പോകുന്നതല്ല. എന്നാൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി ജാമ്യം കൊടുക്കാം. ഓഹോ, പിന്നെന്താ? ആ എഴുതികൾ. ഞാനൊരു മാന്യനാണ്, എന്നെ ഉപദ്രവിക്കരുത്. മാന്യൻ നടക്കാ സ്റ്റേഷനിലേക്ക്. ഇതൊരു ലോകം, മാന്യന്മാർക്ക് വഴി നടക്കാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ ലോകം. പിന്നെ ഞങ്ങൾ കാത്തിരിക്കയായിരുന്നു. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. കാപ്പ് കുടിക്കാതിരിക്കട്ടെ. അതങ്ങ് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ വേലത്തരമൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ഈ നോട്ടുകൾ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ, നിങ്ങൾ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഇത് വീട്ടിൽ കൊണ്ടുവരും. ആരാടാ നിങ്ങൾ? ഞങ്ങളത് ഞങ്ങ മുതലാളി വെള്ളപൂശാരുണ്ടോ? വെള്ള എന്താ പറഞ്ഞത്? ഞങ്ങളേ വെള്ളപൂശികാരാ. വീട് നല്ല കടലാസ് പോല വെളുപ്പിച്ച. അപ്പോ നിങ്ങൾ എന്റെ വീട് വെളുപ്പിക്കാൻ വന്നവരാണ്? അത് ഓ, ഞങ്ങൾ അതിന് തന്നെയാണ് വന്നത്. നിങ്ങളുടെ വീട് എവിടെ? അങ്ങനെ പ്രത്യേകിച്ച് വീടൊന്നും പറയാനില്ല. ഞങ്ങളിങ്ങനെ കരുതോറും നടന്ന് വീട് വെളുപ്പിക്കുന്നു അല്ലേ? നിങ്ങളുടെ പേരെന്ത്? എന്റെ പേര് പൊന്നൻ. എടാ പന്ന, നിന്റെ പേര് പറഞ്ഞോടാ. പന്ന പൂച്ചട്ട മുതലാളി. എന്റെ പൊന്നു മുതലാളി, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ചെലവിലൂക്കിയമ്മ ചെറിയാച്ചൻ കല്യാണം കഴിക്കാൻ പോകുന്നതായി കേട്ടല്ലോ. ഉള്ളതാണോ ശ്രേഷിയോട് ആര് പറഞ്ഞു? എല്ലാരും പറയുന്നത് കേട്ടു.
ശ്രേഷ്യ, എനിക്ക് ആ മനുഷ്യനെ തീരെ ഇഷ്ടമില്ല. ശരിയാ, അയാളുടെ ഒരു വല്ലാത്ത നോട്ടം. നിന്നെയോ? അല്ലാണ്ട് ആരെയാ? അയാളെ ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, കണ്ടോ? ഡാഡിക്കും അമ്മച്ചിക്കും അയാളെ ഇഷ്ടമാണ് പോലും. എന്നെ നിർബന്ധിച്ച് അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. വരട്ടെ. വളരെ ബുദ്ധിമുട്ടിയേ മാനെ. എന്തിനാണ് ഇവർ ഇത്ര വളരെ ബുദ്ധിമുട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അറിയാമയ്യേ, മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് വരണം. നിങ്ങളുടെ പേര്? അല്ല, നമ്മൾ എസ്റ്റേറ്റിലേക്ക് പോകുന്നില്ലേ? പോയില്ലെങ്കിൽ തന്നെയും ചെറിയാനുണ്ടല്ലോ അവിടെ മുട്ട് മുടുക്കൻ. പിന്നെ സൂസിയുടെ കാര്യം? അത് ഞാൻ ഇതുവരെ അവനോട് സംസാരിച്ചില്ല. ഏതായാലും പെണ്ണിന്റെ പടുത്ത് ഒന്ന് നിർത്തി, ഇനിയും കല്യാണത്തിന് താമസിക്കേണ്ട. അങ്ങനെ ഇടിപിടി എന്ന് തീരുമാനിക്കാൻ ഒക്കുമോ? നമ്മുടെ ഇന്നത്തെ നിലയും സ്വത്തും എന്താണെന്ന് നിനക്ക് വല്ലതും അറിയാമോ? ഓ, അറിയാം അറിയാം. ഞാനിവിടെ വന്നു കയറിയതിന് ശേഷം ഉണ്ടായ സ്വത്ത് തന്നല്ലോ. ഓ ശരി, സമ്മതിച്ചു. എല്ലാം നിന്റെ ഭാഗ്യം തന്നെ. ഇനി എന്താ? മുതലാളി അന്വേഷിച്ചായിരിക്കും. അല്ല, എനിക്ക് കുറച്ച് വെള്ളം വേണം. കൊണ്ടുവരാമല്ലോ. നീ ഒരു സുന്ദരിയാണല്ലോ ത്രേസ്യ. എന്താ അത്ര സംശയം? ഒന്നുമില്ല, ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത്. നീ പരമസുന്ദരിയാണ്. ഇതെന്തിനാ ത്രേസ്യ? ഒന്ന് എഴുതി തന്നേക്കണം. എന്ത്? ഞാൻ സുന്ദരിയാണെന്ന്. ഓ, നീ ഒന്ന് വാരിയതാണല്ലോ. അല്ല, നിങ്ങളെ പോലുള്ള വലിയ ആൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്റെ ഭാവിക്ക് ഉപകാരമായിരിക്കില്ല. എഴുതാൻ എഴുതെ. അയ്യോ, ചതിക്കല്ലേ എന്റെ പൊന്നു ദ്രേസ്യ. ഞാൻ എഴുതരാം, ഞാൻ എഴുതാം. ഇതാരെയും കാണിക്കരുതേ. ഞാനങ്ങനെ കാണിക്കും. അലിയോ, യുവമാർ ഇവിടത്തെ പുതിയ പുള്ളികളാണെന്ന്. ഞങ്ങളെ വെള്ള പൂശിയാരാ അയ്യോ, എന്റെ വെള്ളം അവിടെ പോയിട്ടേ കഴിക്കും. എസ്റ്റേറ്റിൽ എന്തൊക്കെയാ വിശേഷം? തൊഴിലാളികൾ സ്വല്പം ഒരു ഇടങ്കേറ്റിലാണ്. എന്തിന്? അവർക്ക് കൂലി കൂടുതൽ വേണമത്രേ. കൂലി കൂടുതൽ? അതെ. ഒരൊറ്റ പൈസ കൂടുതൽ കൊടുക്കില്ലെന്ന് പറഞ്ഞ് മനസ്സില്ലാത്തതിനൊക്കെ പിരിഞ്ഞു പോയിക്കൊള്ളാൻ പറ. അവിടെ ഇപ്പോൾ യൂണിയനൊക്കെ ഉണ്ട്. യൂണിയൻ ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കുന്നവനെയൊക്കെ അടിക്കണം.
ചെറിയാന് കായിക അഭ്യാസം കുറെയൊക്കെ വശമില്ലേ? ഉണ്ട്. പിന്നെന്താ പ്രയോജിക്കണം. ഫോണിൽ വിളിക്കുന്നു. ആരാ മോളെ? എനിക്കറിയില്ല. സുസി എന്താ? ഒരു ദോഷ്യവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പോയാലോ? എനിക്കറിയപ്പോ ദോഷ്യം കുറവാണ്. ഞാൻ സുസിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സുസിക്ക് അറിയാമോ? എനിക്കറിയണമെന്നില്ല. മോളെ സുസി, മോളെ, ചെറിയാച്ഛൻ വളരെ നല്ലവനാണ്, ധനീയനാണ്, വലിയ കായികാഭ്യാസിയുമാണ്. എങ്കിലും അല്ല ഗുസ്തിക്കും പോട്ടെ, ഞാൻ എന്ത് വേണം? നീ ഇങ്ങനെ ചാഠ്യം പിടിച്ചാലോ മോളെ? ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലമ്മേ. പിന്നെന്താ സന്യസിക്കാൻ പോവാണോ? ഞാൻ ഇവിടെ എങ്ങനെ ജീവിച്ചുകൊള്ളാം? എനിക്ക് ആ മനുഷ്യനെ തീരെ ഇഷ്ടമല്ല. എന്താ പ്രസ്യ? ചെറിയാൻ സൂപ്രണ്ട് വല്ലാതെ കലമ്പിയാണല്ലോ പോയിരിക്കുന്നത്. അയാൾക്കെന്നെ കല്യാണം കഴിക്കണമെന്ന്. എന്നിട്ട് സൂസിയമ്മ എന്ത് പറഞ്ഞു? എനിക്ക് മനസ്സിലാണ് പറഞ്ഞു. നന്നായി പോയി സൂസിയമ്മേ. കേട്ടോ കൊച്ചമ്മേ, സൂസിയമ്മയെ ആ മനുഷ്യനേക്കാൾ വലിയ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. വല്യാണെന്ന് പറഞ്ഞ കൊറേ കൂടെ പൊക്കവും മണ്ണവും ഒക്കെയുള്ള ആളാണെന്നാണോ ത്രേസ്യ? ഭീമസേനൻ. അതല്ല കൊച്ചമ്മ ഞാൻ പറഞ്ഞു, മുതലാളിയെ പോലെയെങ്കിലും സ്വത്തുള്ള ഒരാളായിരിക്കണം സൂസിയമ്മ. കെട്ടാൻ കാര്യം ശരിയാ, പക്ഷെ ഞങ്ങളെ പോലെ സ്വത്തുള്ള ഒരു ആരുണ്ടടി ഈ നാട്ടിൽ? ഞങ്ങളുടെ സ്വത്തിനെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? അറിയാമോന്നോ? ഇതിലും വലിയ സ്വത്തുള്ള വീടൊക്കെ എനിക്കറിയാം കൊച്ചമ്മ. ഓരോ മുറിയിലും ട്രാൻസിസ്റ്ററും റേഡിയോയും ടേപ്പ് റെക്കോർഡറും അതും ഇതും ഒക്കെ ഉള്ള പത്ത് നല്ല മാളി ഇവിടെ ഞാൻ കണ്ടിട്ട് വെച്ചു. വല്ല ഹോട്ടലുമായിരിക്കും. അല്ലെന്നേ, അസൽ വീട് തന്നെയുമല്ല. ഇവിടുത്തെ ഒരു ചമ്പളക്കാരനെ കൊണ്ട് സൂസിയമ്മയെ കല്യാണം കഴിപ്പിച്ചാൽ മനുഷ്യൻ എന്തു പറയും? ശ്രേയസ്യ പറഞ്ഞത് നേരെ. അമ്മച്ചിക്ക് ബോധമേടെ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞാനൊരു രഹസ്യം പറയാം. ആ സൂപ്രണ്ട് സാറിന്റെ സ്വഭാവം വളരെ ചീത്തയാ. എന്താ അവൻ നിന്നോട് വല്ല അനാവശ്യം പറഞ്ഞു? പറഞ്ഞോന്ന് കൊള്ളാം. ഞാൻ ആ മുറി തൂത്തുകൊണ്ട് വിൽക്കുകയായിരുന്നു. എന്നിട്ട്? എന്നിട്ട് ഞാനതെങ്ങനെ പറയാനാ കൊച്ചമ്മേ? പറയാ, എന്തുണ്ടായി? എന്റെ കൊച്ചമ്മേ, ഇത് മോലാനോടൊന്നും പറയരുതേ. ആ നാണം കെട്ട മനുഷ്യൻ എന്നെക്കറി പിടിക്കാൻ വന്നേ. ഞാനങ്ങ് മാറിക്കളഞ്ഞു. കൊള്ളതാണോ ത്രേസ്യ? പിന്നെ കൊള്ളമാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ എനിക്ക് വന്നതാ. ഇങ്ങനെയുള്ളവനെ വീട്ടിൽ പാടില്ലായിരുന്നു. ഇപ്പെങ്കിലും ആരമാണ് ഇവൻ? ആര് വിചാരിച്ചു? കേട്ടോ ചെറിയ, ഞാൻ ചില കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ സൂസിയുടെ കാര്യം. നിങ്ങളെ കൊണ്ട് സൂസിയെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ചെറിയ എന്തു പറയുന്നു? എല്ലാം മുതലാളിയുടെ ഇഷ്ടം. ആ മുതലാളിയെ കാണാൻ ആ തൊഴിലാളികൾ കാത്തു നിൽക്കും. എന്തെങ്കിലും ഒരു സമാധാനം പറഞ്ഞാൽ. ശരി, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഏതവനടാ എന്റെ എസ്റ്റേറ്റിനെ സിംഗിളാപ്പ് ഉണ്ടാക്കുന്നത്? ബഹളം ഉണ്ടാക്കുന്നവനെ എല്ലാം ഞാൻ അടിച്ച് നിരപ്പാക്കി കളയും പറഞ്ഞേക്കാം. ഞാൻ തരുന്ന കൂലി പോരാത്തവനൊക്കെ പിരിഞ്ഞു പോയിക്കൊള്ളണം. ഫസ്റ്റിൽ കിടന്ന് തെക്കും വടക്കും നടന്നവനൊക്കെ ഉപജീവനത്തിന് വഴി ഉണ്ടാക്കി കൊടുത്തപ്പോ നമുക്കിപ്പോ പാരായത്. തൊഴിലാളി എങ്ങും തോറ്റിട്ടില്ല, ഇനിയിട്ട് തോൽക്കാനും പോകുന്നില്ല. മുണ്ടിപ്പോയാൽ കുന്നുകളെ നോക്കിക്കോ. കോലപ്പം വേണ്ടി പേടിക്കുന്നവരല്ല വിയർപ്പിച്ചു നിന്ന തൊഴിലാളികൾ. മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിപ്പെടുത്തും പറഞ്ഞേക്കാം. ഈ മുതലാളി അവസാനം ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ഇവന്റെ ഒക്കെ കണക്കിലെടുത്ത് പറഞ്ഞേ. ഞാൻ സൗകര്യമായിട്ട് മുതലാളിയോട് സംസാരിക്കാം. നിങ്ങൾ പോയി ജോലി ചെയ്യും. മുതലാളി ഉണ്ട്, കൊണ്ടുണ്ട്. ആരാണത്? ഞാനാണേ. എന്താ മുതലാളി? എനിക്ക് കുറെ രൂപ വേണം. നീ ഇതുവരെ ചത്തില്ല, ഇതൊരു ശല്യമായല്ലോ. ഞാൻ ശല്യമല്ലായിരുന്നൊരു കാലവും ഉണ്ടായിരുന്നല്ലോ മുതലാളി. അന്ന് മുതലാളി എന്നോടൊരു വാക്ക് പറഞ്ഞു. വാക്ക് മണ്ണം കട്ട. ഇവിടെ എനിക്ക് നോട്ടടിയല്ല ജോലി. ഇവർ 10 രൂപ കൊടുത്തേക്ക്. അയ്യോ മുതലാളി, 10 രൂപ. എന്ത് എസ്റ്റേറ്റ്? തേനയോ കാപ്പിയോ കുരുമുളകോ ഏലമോ? റബ്ബറാ.
ഞാൻ ഒരു ട്രാവലിംഗ് ഏജന്റ് ആണ്. എന്റെ കൂലിക്കാരാ ഇയാള് പൊന്നൻ, അവൻ പന്നൻ. നിങ്ങളുടെ പേര്? ജോൺ ജോസഫ്, ചുരുക്കപ്പേര് ജോണി. ഇതൊരു ഇലക്ട്രിക് ഷേവർ. അയ്യോ സാറേ, ഈ രാജ്യത്ത് പെണ്ണുങ്ങൾക്ക് മീശയില്ല. ഇവിടെ അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ട്രാൻസിസ്റ്റർ ഇതും വേണ്ട. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ശരി, പിന്നെ അതിനുണ്ട. ഇതിവിടെ കാണില്ല, ടേപ്പ് റെക്കോർഡ്. ഇതിൽ നിങ്ങളുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യാം. ജ്യേഷ്ഠാനിയത്തിമാരല്ലേ, ഒരു പാട്ട് പാടി. ഇതെന്റെ മകളാണ്. ആണോ? അങ്ങനെ തോന്നില്ല കേട്ടോ, ജ്യേഷ്ഠാനിയത്തിമാരാണെന്നേ തോന്നുള്ളൂ. അയാളായി ഒരു പാട്ട് പാടി, ഇതിൽ റെക്കോർഡ് ചെയ്യാം. എനിക്ക് പാട്ടും കൂത്തും ഒന്നും അറിഞ്ഞുകൂടാ. അയ്യോ, പടുവാട്ടൊന്നും പാടാത്ത കഴുതയില്ലെന്നാ മഹാകവി പൊറ്റാറാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ മനുഷ്യനെ വളരെ ഇഷ്ടമായി. ആരെ? ആ ടേപ്പിൾക്കാരുടെ കൊണ്ടുവന്ന ആളെ? അയാളെ ഞാൻ കണ്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും അതൊരെണ്ണം വാങ്ങണമല്ലോ. അതിപ്പോ എങ്ങനെയാ? നാളെ ഡാഡി എസ്റ്റേറ്റിൽ പോകുമ്പോ അയാളെ ഒന്ന് വരാൻ പറയാമോ? അതാ നിൽക്കേ. ഓ, വേണ്ട വേണ്ട, എന്നെ തന്നിക്കാനല്ലേ. അല്ലല്ലേ, ടേപ്പിൾക്കാരൊന്നും നാളില്ലേ, അതിനെ ഇങ്ങോട്ട് വരാൻ പറയണം. ആ വേല അങ്ങ് മനസ്സിലിരിക്കട്ടെ, ഞങ്ങളുടെ സാറിനെ ശരിപ്പെടുത്താനല്ലേ. നല്ലോ മനുഷ്യ, സാധനം വാങ്ങിക്കാനാ. നാളെ ഞങ്ങളുടെ മുതലാ ഇവിടെ കാണത്തില്ല. ഉച്ചയ്ക്ക് മുമ്പേ അയാളെ ഇങ്ങോട്ട് വരാൻ പറയണം. നമുക്കിനി ആ വഴി പോണ്ട, അവന്മാര് നമ്മളെ ഭസ്മാക്കിക്കളയും. ഓ, അങ്ങനെ അങ്ങ് പേടിച്ചാലോടാ, ജനിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ മരിക്കണ്ടേ? എല്ലാം അത് നേരാ. എന്നാലും കവലച്ചട്ടമ്പിമാരെ തല്ലുകൊണ്ട് ചാകണം. നീ എവിടെയായിരുന്നതാ? ഞാൻ ആ ചെടിയുടെ ഇടയിൽ പമ്മി ഇരിക്കുകയായിരുന്നു. പമ്മി അല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതില്ലേ ഞങ്ങൾ അവിടെ തന്നെ പമ്മിയും കേട്ടോ. അങ്ങനെ ഞാൻ ആ മതിലിയാടി ഇങ്ങോട്ട് പോരാൻ നേരത്തേക്ക് പുറകേന്നൊരു വിളി. ആര്? അവിടുത്തെ വേലക്കാരിയാ. എന്തിന്? മുതലാളിയുടെ മകള് പറഞ്ഞിട്ടായിരിക്കും നാളെ അങ്ങ് അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന്. അത് എന്നെ ചതിക്കാനുള്ള പ്ലാന മറ്റോ. അതാ എനിക്കും തോന്നുന്നത്. ആ നാളെ ഉച്ചവരെ മുതലാളി അവിടെ കാണിയില്ലെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ശരിയായി. ഏതായാലും അങ്ങനെ ആ വഴി പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയല്ല, അയാളൊരു ഭയങ്കരനാണ്. അവിടെ ഒന്ന് കയറി പറ്റിയാൽ നമ്മൾ ജയിച്ചു. ലക്ഷക്കണക്കിന് പണവും പൊന്നും അയാൾ പൂഴ്ത്തിവെച്ചിരുന്നാണ് കഴിഞ്ഞു. എന്നാ ഇനിയും പോണം. ഒത്താൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെന്താ? അല്ല, മുതലാളിയുടെ മകളൊരു സ്വർണ്ണ പക്ഷി. മുതലാളി തീ ഒഴുകി പക്ഷി. അത് നമുക്ക് വീഴ്ത്താവുന്ന അങ്ങനെ അതിന്റെ മുറ പോലെ അങ്ങ് പ്രവർത്തിച്ചോണ്ടാ മതി. അടവുകൾ 18 ആണല്ലോ, അവസാനം ഒടുവിലത്തെ അടവ് അങ്ങ് പ്രയോഗിക്കണം. നാളെ അവിടം വരെ ഒന്ന് പോയി നോക്കണം. വരുന്നേ, എനിക്ക് വളരെ ഇഷ്ടമായി. എന്താണ് അത് ഇഷ്ടമായത്? ആ ടേപ്പിൾ കളറേ. ഓഹോ, അതാണോ? ഞാൻ വിചാരിച്ച നിനക്ക് ആ മനുഷ്യനെ ഇഷ്ടമായിരുന്നു. എന്റെ നോട്ടത്തിൽ അധികം ഒരു നല്ല മനുഷ്യനാണ്. എന്താ ചെറിയാച്ച? അല്ല, എന്നാലും ഇവിടെ ആരൊക്കെയോ വന്ന് ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടല്ലോ. അതെന്താണെന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അതോ ശ്രേസ്യ അന്വേഷിച്ചു വന്നതോ? ഏത് ശ്രേസ്യ? ഇവിടത്തെ വേലക്കാരിയെ. പോട്ടെ മോളെ, അതങ്ങനെ ഇരിക്കട്ടെ. എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോശമായി പോയി ചെറിയ വേലക്കാരിയോട് അനാവശ്യം പറഞ്ഞു. ഞാൻ ആ പുള്ളിയോട് മിണ്ടിയിട്ട് പോലുമില്ല. എന്തൊരു അപഖ്യാതിയാണ് ഈ പറയുന്നത്? ലവ് ലെറ്റർ കൊടുത്തതോ? ഞാനോ? ഇത് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവൾ പറഞ്ഞപ്പോ ഞാൻ എഴുതി കൊടുത്താണ്. അവൾ എവിടെ? മാർക്കറ്റിൽ പോയിരിക്കുക. എന്ത് വേണം? അവൾ മഹാ ചീത്തയാണ്. ഈ ബംഗ്ലാവി നിർത്താൻ കൊണ്ടുപോയിട്ട. ആരാണ് ചീത്തയെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. എന്നാ ചെറിയാട്ടം പൊയ്ക്കുന്നു. ഇവനാരാ? ഇത്
ഞങ്ങൾ അറിയത്തില്ല. ചെറിയാക്കൻ പോയിക്കോ. ഇന്നലെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കിയവനല്ലേ? അല്ല, അത് വേറൊരാള്. അവനെ സൂക്ഷിക്കണം, മഹാകളനാണ്. നീ ആരാ? ഞാനൊരു മനുഷ്യൻ. നീ അല്ലേ ഇന്നലോട് ഒന്ന് വഴക്കുണ്ടാക്കി? അതെ, ഞാൻ തന്നെ. എന്തു വേണം? എന്ത് വേണമെന്ന്? ഒന്നുമില്ല. പടം ജോണിച്ച് പാടാനറിയാമോ? എനിക്ക് നല്ല നിശ്ചയമില്ല. ഇതാ പാടും. കാണിക്കുന്നതിന് പാടും. കമാ, ഡാഡിയുടെ കാർ വരുന്നു. എന്റെ പൊന്നു താറേ, ദൈവത്തെ ഓർത്തതായി ഇതുവഴി ഞങ്ങൾ വേഗം പോയിട്ട് 4 മണിക്ക് വന്നാ മതി. അതിയാനെങ്ങാനും കണ്ടാ ഞങ്ങളെ കൊന്നുകളെ. വേഗം പോ. 4 മണിക്ക് വരണേ. നല്ല കളി ഉണ്ടാകാൻ കൊടുത്തു. കുറച്ചു കുടിക്കാൻ പറഞ്ഞില്ല. പാലാണെന്ന് വിചാരിച്ച് കള്ള കുടിച്ചാലോടാ പാപ്പി. ആളാണ് ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞത്. അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 2 രൂപ വളയാറൻ കല്ല് വാങ്ങിച്ചു കൊടുത്തേ. വളയാറൻ കാട്ടി നല്ലതാണ്ടാ കാനാറൻ കള്ള്. വെറുതെ പറയുന്നാടാ മനുഷ്യൻ ചന്ദ്രനിൽ പോയെന്ന്. അവൻ അങ്ങനെ പോയ അവൻ നമ്മളെ പറ്റി മൂക്കിലിട്ട് കളയു. പ്രശ്നമല്ല, നമ്മളെ തെക്കയിലെ ചന്ദ്രൻ പറഞ്ഞതേ. കല്യാണിയുടെ വീട്ടിൽ കാലുകുത്തി കളയറിയാവോ? കല്യാണിയുടെ പാർട്ട അവന്റെ കരട കുട്ടിക്ക് ഇട്ടു കൊടുത്തു റാക്കറ്റ്. ഞങ്ങളെ മാത്തച്ച മുതലാളിയുടെ കരി കാശുള്ളവരെ ഞങ്ങള് കുടിക്കും, ഇനിയും കുടിക്കും, കുടിച്ചും കൊണ്ടേ ഇരിക്കും. അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ണിച്ചവൾ നീനച്ചിരുന്നു, നാണിച്ചു നാണിച്ചവൾ നീനച്ചിരുന്നു. Thank you.
നിൽക്കും, നീ തെളിഞ്ഞു നിൽക്കും. അഞ്ജന കുളിർമില്ല കൽപ്പടവിൽ പഞ്ചമി പെൺകൊടി വന്നിരുന്നു. നാളത്തെ രാത്രിയല്ലോ വേളിമൂർത്തമെന്ന് നാണിച്ചു നാണിച്ചവൾ നിനച്ചിരുന്നു. നാണിച്ചു നാണിച്ചവൾ നിനച്ചിരുന്നു. നല്ല പുളി തന്നെ. ഇതാണോ പാടാൻ അറിഞ്ഞതാണ് പറഞ്ഞത്? പാടിയത് കേൾക്കണ്ടേ? അഞ്ചന കുളിർമീലെ കൽപ്പടവിൽ. മുതലാളി, ഈ പേപ്പർക്കാരൻ വാങ്ങിക്കണം, നല്ലതാ. നിന്റെ തോന്നിയാസം ഇന്നക്കൂടെ നിർത്തുകൂടാ. എന്റെ പൊന്നു ജോലിച്ച ദൈവത്തെ ഓർന്നൊന്ന് പൊയ്ക്കോ, ഇവിടെ ഇതൊന്നും വേണ്ട. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മുതലാളിയെ കൊണ്ട് വാങ്ങിപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ പുറത്തിൽ മുതലാളിക്കാം. ഇത് നല്ല പേപ്പർക്കാരനാണ്. ഇവൻ കള്ളനാണ്. ഉടനെ വരണം. ശരി, ഇതാ വരും. 212 214. ജോണിച്ച, ഇന്നിവിടെ കൊലപാതകം നടക്കും, വേഗം പൊയ്ക്കും. ഞാൻ പോവാൻ പോവാ, താമസിക്കാൻ വന്നൊന്നുമല്ലല്ലോ. സൂചമ്മയ്ക്ക് ഇത് ഇഷ്ടമായോ? എന്നാലും എടുത്തോളൂ, ഞാൻ പണം പിന്നീട് വാങ്ങിച്ചു. സാർ പൊയ്ക്കോ, എനിക്ക് പേടിയാണ്. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഞാൻ കുറ്റവും ചെയ്തു. എന്താണ് ഇവിടെ ബഹളം? സാർ, ഇവൻ കള്ളനും കൊള്ളക്കാരനും തെമ്മാടിയും പോകുന്നു. സാർ, വീടുകൾ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. താനെന്തിന് ഇവിടെ വന്നു? സാധനങ്ങൾ വിൽക്കാൻ വന്നതാണ്. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ. ഇത് വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഉണ്ട്. ഇവൻ കള്ളനാണ് സാർ, ഇവനെ ഉടനെ അറസ്റ്റ് ചെയ്യണം. ഇവർ എന്റെ കൂലിക്കാരൻ. ഞങ്ങൾ ആരും കൊല്ലാനും പിടിച്ചു പറിക്കാനും വന്നതല്ലേ മാന്നെ. എന്റെ പൊന്നയമ്മേന്റെ വയറ്റിപ്പഴപ്പിന് ഇറങ്ങി വരാണ്. ശരി, നിങ്ങൾ സ്റ്റേഷനിൽ വന്നിരിക്കണം, ഞാൻ അന്വേഷിക്കും. അല്ല, കൊച്ചുമോനാലെയോ? നീ എന്നെ അറിയത്തില്ലയോ? ഞാൻ കൊച്ചുമോനാളുടെ വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ടുള്ളതാ. എന്റെ പേര്? എന്റെ പേര് ത്രേസ്യാണ്. കൊച്ചുമുതലാളി ഇവിടെ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ടൗണിലൊരു ഹോട്ടലില്ല. ശരി, ത്രേസ്യ, നീ അവനെ അറിയുമോ? ഞാൻ അവരുടെ ബംഗ്ലാവിൽ വേലയ്ക്ക് നിന്നിട്ടുള്ളതാ. എന്റെ കൊച്ചമ്മേ എന്തൊരു വലിയ വീടാണെന്നോ, വലിയ കൊട്ടാരം പോലെയാ. ഒരു 10-25 പെണ്ണുങ്ങൾ കാണും അവിടുത്തെ അടുക്കള വേലയ്ക്ക്. എങ്ങാണ്ടത്തുകാരി ഒരു മദാമ്മയാ അവിടുത്തെ പാചകക്കാരി. അത്രയും മതി സ്വത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പനോട് പിണങ്ങി പോന്നതാ. കൊച്ചുമുതലാളിക്ക് വലിയ മുതലാളി ഒരു കല്യാണം ആലോചിച്ച്, വലിയൊരു കോടീശ്വരന്റെ മകളെ. പക്ഷെ കൊച്ചുമുതലാളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവരപ്പനും മകനും തമ്മിൽ പിണങ്ങി പോന്നതാ. ഓഹോ, വലിയ പഠിത്തമുള്ള ആടാണോ? ആണോന്നോ? അമേരിക്കയിൽ എങ്ങാണ്ടൊക്കെ പോയി വലിയ ഡിഗ്രികളൊക്കെ എടുത്തോണ്ടാ വന്നിരിക്കണത്. വേറെ ജോലിയൊന്നുമില്ല. അവർക്കങ്ങ് മൈസൂരിലെ മറ്റേ 10-20,000 ഏക്കർ തോട്ടമുണ്ട്. കൊച്ചുമുതലാളിയായിരുന്നു എന്റെ മേൽനോട്ടമെല്ലാം. വലിയ മുതലാളിയുമായി പിണങ്ങിയ പിന്നെയായി നടപ്പ്. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കൊച്ചുമുതലാളിക്ക് മനസ്സിലിണങ്ങിയ ഒരു പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. വലിയ ധീരനാണ് അല്ലേ? ധീരനാണോന്ന്? ഒരു 19 പേര് വന്നാൽ അദ്ദേഹത്തോട് നേടാനൊക്കത്തില്ല. ത്രേസ്യ പറഞ്ഞത് നേര. അല്ലെങ്കിൽ ഇവിടുത്തെ ചട്ടമ്പിമാരോട് ആരെങ്കിലും തല്ലി നേടിയിട്ടുണ്ടോ ഇതുവരെ? പോലീസുകാർക്ക് വരെ അവരെ പേടിയില്ലയോ? എസ്റ്റേറ്റിലായിരുന്നപ്പം കൊച്ചുമുതലാളി ഒരു ആനയെ വാലി പിടിച്ചെറിഞ്ഞിട്ടുണ്ടെന്നാ പറയണത്. നേരവും നുണയോ? അയ്യോ, ഞാൻ അടുക്കളയോട് ചെല്ലട്ടെ. കേട്ടോ, അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലൊന്നും അല്ല സംഗതിയുടെ കിടപ്പ്. അവൻ തട്ടിപ്പുകാരനൊന്നുമല്ല. എനിക്ക് അന്നേരവേ തോന്നി അവൻ ഏതോ വലിയ വീട്ടിലെ കൊച്ചനാണെന്ന്. അവന്റെ മുഖം കണ്ടാലറിയാം. ഞാൻ വെറുതെ അബദ്ധം കാണിച്ചു പോയല്ലേ. അല്ലേലും നിങ്ങളുടെ സ്വഭാവം അങ്ങനെ പെട്ടൊന്ന് മുറി കണ്ട്. നമുക്ക് നമ്മുടെ സൂസിക്ക് അവരെ ഒന്ന് ആലോചിക്കാം. അവന് നമ്മുടെ സൂസിക്ക് ചേരും. സൂസിക്കും അവനെ നന്നെ ബോധിച്ചിരിക്കുക. അവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഞാൻ കണ്ടു. പണ്ട് നീ എന്നെ നോക്കിയതുപോലെ. ഓ, അത്രയ്ക്കൊന്നും പറയണ്ട.
നിങ്ങൾ അതിനെ കൂടുതൽ നോക്കിയത്. എനിക്കങ്ങ് നാണമായിരുന്നു. കേട്ടോ, ഒന്ന് അന്വേഷിക്കണം. ചിലപ്പോ നമ്മുടെ ഭാഗ്യത്തിനായിരിക്കും അവൻ വന്നിരുന്നത്. അവനോട് സന്തോഷമായിട്ട് വർത്തമാനം പറയണം. അവന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങാമെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ ഈ മൂർഖ സ്വഭാവമൊന്നും അവനോട് കാണിക്കരുത്. ഞാൻ ത്രേസ്യയോട് ഒന്നുകൂടി രഹസ്യം ചോദിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട, നിങ്ങൾ ത്രേസ്യയോട് രഹസ്യമായിട്ടൊന്നും ചോദിക്കാൻ പോവണ്ട. ഞാൻ ചോദിക്കട്ടെ, ജോണിച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്നും വരുന്നവരുടെ ബഹളമാ. വലിയ മകളാണെങ്കിൽ ഒരു സുഖമായിരുന്നു. ജോണിച്ചിന്റെ കൂടെ പിറപ്പൊന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ ത്രേസ്യ ഇതിനും മാത്രം വേലക്കാരൻ? അതാ വിരുന്നുകാരുടെ ബഹളമാണെന്ന് പറഞ്ഞത്. ഇന്നും ഡിന്നറാ. വലിയ വലിയ നേതാക്കന്മാര്, മന്ത്രിമാര്, സായിപ്പുമാര് ദിവസവും കാണുമാരെങ്കിൽ. അവൻ വല്ല കുടിയനെ മറ്റും ആണോടി? ഉള്ളതാ, ഒരു സിഗരറ്റ് പോലും വലിക്കത്തില്ല. ആട്ടെ, നമ്മുടെ വീട്ടിനേക്കാൾ വലിയ വീടാണ് അവരുടേത്. ആണോന്നോ? കൊള്ളാം, അവരുടെ ഒരു കോഴിക്കൂടിനോളം ഇല്ലല്ലോ ഇവിടുത്തെ ബംഗ്ലാവ്. പിന്നെന്താ നീ അവിടുന്ന് പോകുന്നത്? അവിടെ ആ മദാമ ജോലിക്ക് വന്നേ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചവർ മാത്രം മതിയെന്ന് എനിക്കറിയാൻ വയ്ക്കുണ്ടോ? ത്രേസ്യ, എന്തോ നമ്മുടെ പൂർവമ്മയ്ക്ക് വേണ്ടി അവനൊരു കല്യാണം ആലോചിച്ചാൽ എന്താ നടക്കത്തില്ല? അല്ല, ഇവിടെ വന്നങ്ങ് പത്രം വായിച്ചോണ്ടിരിക്കുവാണോ? പിന്നെ ഞാൻ എന്ത് വേണം? നിങ്ങൾ പോയി ആ ജോണിച്ചനോടൊന്ന് മാപ്പ് പറഞ്ഞ് അവനെ ഒന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ ഇതുവരെ ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഇങ്ങനെ കുത്തിയിരുന്നു? ഇത്രയും സ്വത്തും സ്വഭാവ ഗുണമുള്ള ഒരു പയ്യനെ നമ്മുടെ മോക്ക് ഈ ലോകത്ത് കിട്ടുമോ? നീ പറയുന്നത് ശരിയാ, പക്ഷേ ഓ ഇരിയാന്റെ ഒരു പക്ഷേ കേൾക്കുമ്പോഴാ. നിങ്ങൾ ഒന്ന് പോയിട്ട് വരണം. നമ്മുടെ മോക്ക് അവനെ ഇഷ്ടപ്പെട്ടു. ഇനി പിന്നെ എന്താ നോക്കാന്? അവൻ കൈമാറി പോകുന്നതിന് മുൻപ് ഒന്ന് പോയി കൂട്ടിയിട്ട് വരണം. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തു പറഞ്ഞാലോ? ശരി, പോകാം. അതിനു മുമ്പേ ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? ഇൻസ്പെക്ടർ ഹിയർ. ആ കമ്മിഷൻ ഏജന്റിനെ പറ്റി വലുത് അന്വേഷിക്കാം. ജോണി എന്നല്ലേ പേര്? അതെ. ഞാൻ അന്വേഷിക്കാം. അവൻ ഒരു തട്ടിപ്പുകാരനല്ലേന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? ഇല്ല. ആട്ടെ, അയാളെ പറ്റിയുള്ള സകല വിവരങ്ങളും ഞാൻ രഹസ്യം അന്വേഷിക്കും. എന്നാൽ വളരെ ഉപകാരമായി. നിങ്ങളെ ഞാൻ അറിയില്ലേ? നമസ്കാരം. ജാണിച്ചന്റെ മുറിയല്ലേ ഇത്? ജോണച്ചൻ മുതലാളി എന്ന് വിളിക്കണം സാർ. കഥ കേട്ടു നോക്ക്. അല്ല, നീ എന്റെ ബംഗ്ലാവിൽ കുമ്മാളി അടിക്കാൻ വന്നവനല്ലോടാ? യെസ്, ഞാൻ തന്നെ. ഞാനിപ്പോ ജോണച്ചൻ മുതലാളിയുടെ ഓഫീസ് അറ്റൻഡറാണ്. മാസം 200 രൂപ ശമ്പളം, ഡി എ ആൻഡ് പി എ. നിങ്ങൾ മിസ്റ്റർ മാത്തൻ? ഈ മാത്തൻ മുതലാളിയുടെ പേര് കേട്ടാൽ ഞെട്ടത്തൊരു നാട്ടിൽ ആരുമില്ല. നിനക്കറിയാമോടാ? അത് നിങ്ങളുടെ നാട്ടിലല്ലേ. ഞങ്ങൾ ഏയ് അന്യ നാട്ടുകാരൻ. എന്റെ മുതലാളി ഇവിടെ ഇല്ലാത്തപ്പോ വൈസ്രായി എന്നല്ല നമ്മുടെ എസ് ഐന്റെ എസ് ഐ വന്നാൽ പോലും അകത്ത് കടത്തിവിടാൻ പാടില്ല. യു അണ്ടർസ്റ്റാൻഡ്? എവിടെ പോയിരിക്കുന്നു? എപ്പോ വരുന്നു? എപ്പോ വരുമെന്ന് നിശ്ചയമില്ല. ഡയറി നോക്കിയെങ്കിലേ പറയാൻ പറ്റും. ഇതാര മുതലാളിന്റെ ശമ്പളക്കാരൻ? ശമ്പളക്കാരൻ? എന്താ പേര്? മലയാളം പ്രസദ അറിയാം. ജാനിച്ചനെ കാണാറങ്ങിയിരിക്കാണ്. ജാനിച്ചൻ സാബ്ക്യൂണോ? എന്ത് ശമ്പളമുണ്ട്? സാലറി 500. 500 രൂപ. നിങ്ങൾ തങ്കം എന്ന് പറഞ്ഞു? ശംഖ. ഓ, ശമ്പളം 500 രൂപയോ ഒരു പ്യൂണിനോ? എന്തിനാ വന്നത്? ഓ, ഈ ഡ്രാഫ്റ്റ് ഛോട്ടാ സബ്കോ ദേനാ ഹൈ 2 ലാഖ്, 2 ലക്ഷം, 2 ലക്ഷം. ഇത് എന്തിനാ? ബിസിനസ് കേലിയെ? ബിസിനസ്? യെസ്. കർത്താവേ, 2 ലക്ഷം രൂപ. അപ്പൊ ജാനിച്ച വീട്ടിൽ വരാറില്ലേ? ഓ നോ നോ, ഇവിടെ മുതലാളിക്ക് സമേഷ് ചെകിട കർത്താ. ആ കശമിച്ച വലിയ മുതലാളിയായിട്ട് വഴക്കാണ്.
ജാനിക്ക് എപ്പോ വരുമെന്ന് നിന്നോട് ഞാൻ ചോദിച്ചു നിൽക്കാറ്റില്ല. ഞാൻ ഡയറി നോക്കണമെന്ന് പറഞ്ഞത് മൊരാലി കേട്ടു. അത് നോക്കി തൊലക്കുന്ന മിസ്റ്റർ പൊന്നൻ ആ ഡയറി കൊണ്ടുവരണം. അല്ല നീ ഇവിടെ തന്നെ. പിന്നെ കൊച്ചു മൊരാലിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. നാല് മുതൽ ആറ് വരെ ഗവർണറെ കാണുക, ആറ് മുതൽ ഒമ്പത് വരെ ബീച്ചില് വിസിറ്റ്, ഒമ്പത് മുപ്പത് മുതൽ കുളി, പത്തിന് ഊണം, പതിനൊന്നിന് പ്രാർത്ഥന, പതിനൊന്ന് മുപ്പതിൽ വായന. നാളെ ഇപ്പൊ കാണാൻ സൗകര്യം. നാളെ നോക്കട്ടെ. നാളെ രാവിലെ 10:15 മുതൽ 11:10 വരെ കൊച്ചു മലയാളി ഇവിടെ കാണും. ഇവിടെ എത്ര ദിവസത്തെ താമസമുണ്ട്? 7 ദിവസം. അത് കഴിഞ്ഞാൽ ടോക്കിയോ, പിന്നെ 1 മാസം ലണ്ടൻ, പിന്നെ വാഷിംഗ്ടൺ, പിന്നെ ഇങ്ങനെ. പിന്നെ ഛോട്ടാ സാബ്കാ ഏക് പ്ലെയിൻ നീച്ചേ താഴെ വീണു ഉസ്കുനാ. വീണത് ശരി തന്നെ. അതാ കഴിഞ്ഞ ആഴ്ച ഷെഡീന്ന് ഇറങ്ങിയ 69 മോഡൽ പ്ലെയിൻ അല്ലേ? കർത്താവേ, സൗക്കോ മുച്ചേ പഹച്ചാനേ മനസ്സിലായില്ലെന്ന്. എന്നെ പറ്റി കേട്ടിട്ടില്ലേ? എന്റെ പേര് മാത്രം മുതലാളി എന്ന്. ഈ നാട്ടിലെ എന്നെ അറിയാത്തവരാരുമില്ല. ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. ഒരു 20-25 ലക്ഷം രൂപയ്ക്ക് വരും. 25 ലക്ഷം? എന്തൊക്കെ കളിക്കണേ? ഞാൻ നാളെ 11 മണിക്ക് വരും ജാനിച്ചോണ്ട് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പദ്ധതി പ്രവർത്തനം തുടങ്ങി. മാത്രം മുതലാളി നാളെയും വരും. കേഴി മുരളി മുരളി. എടാ, ആ കമ്മീഷൻ ഏജന്റ് ഉണ്ടല്ലോ, അവനെ ഞങ്ങൾ എടുത്തോളാം മുരളി. അവനെ നിങ്ങൾ എടുത്താൽ ഞാൻ നിങ്ങൾ എടുക്കേണ്ടി വരും. എടാ, അവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല, വലിയ ആളാ അവൻ. ഈ വഴി വരുമ്പോ എന്നെ എങ്ങനെയോ അതുപോലെ അവനെയും ബഹുമാനിക്കും. അതെന്താ മുതലാളി അങ്ങനെ? കാര്യമുണ്ടടാ, അതൊക്കെ പിന്നെ പറയാം. ആ ചെരുമളി. റോസമ്മേ, റോസമ്മേ. എന്താ കണ്ടോ? കണ്ടു. ട്രേസി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ അവന് നമുക്ക് കിട്ടുന്ന കാര്യം പ്രയാസമാണ്. അയ്യോ, അതെന്താ? അതെന്താന്ന് ചോദിച്ചാൽ നമ്മളെക്കാൾ 10,000 മടങ്ങ് സ്വത്തുള്ളവനാണ് അവൻ. അത് തന്നെയാണ് കാരണം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അവന്റെ ഒരു പ്യൂൺ 2 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ, ഒരു സിക്കുകാരനല്ലേ മൊരാലി, അയാൾക്ക് 500 രൂപ ശമ്പളമാ. എന്താ ഇത്രയ? അവർക്ക് എങ്ങനെയാണ് ഇത്ര വലിയ സ്വത്തുണ്ടായത്? ലോകത്തിലുള്ള വലിയ കമ്പനികളിലെല്ലാം മുതലാളിക്ക് ഷെയറുണ്ട്. ഇനി എസ്റ്റേറ്റും മറ്റുമായി ആത്ത സ്വത്തും. നമ്മൾ ആലോചിച്ച വല്ലതും ഫലിക്കുമോ? അല്ലെങ്കിൽ വെറുതെ എന്തിനു മെനക്കെടുന്നു? കൊച്ചുമുതലാളിക്ക് സൂസിയമ്മ ഇഷ്ടമാണെങ്കിൽ കാര്യം നടക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ ഒരു രക്ഷയുമില്ല. അവരെ എങ്ങനെങ്കിലും ഒന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ദേ പട്ടി അന്തയ്ക്ക് പോയതുപോലെ വന്നിരിക്കുന്നു. അവരെ ഒന്ന് കണ്ട് കിട്ടിട്ട് വേണ്ടേ? നീ ഒന്ന് വിളിച്ചോണ്ട് വാ. സൂസിയമ്മയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. ഭർത്താവ് എങ്ങനെങ്കിലും ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. എത്ര നേരം ആരായി തുടങ്ങിയിട്ട്? ഒന്ന് നിർത്തണം, ഒന്ന് നിർത്തണം. ഇന്നും കുറേശ്ശെ വേദനയാണ്. ഈ ഹോട്ടലിലെ ആഹാരം പിടിക്കാത്തതുകൊണ്ടായിരുന്നു. ശരീരം എന്തുമാത്രം ക്ഷണിച്ചിരിക്കുന്നു. വളരെ ശരിയാ. നാളെ നമുക്കിങ്ങ് തിരിച്ചു പോയാൽ ശരി. പോയിക്കളയാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണുന്നുണ്ട്, ഞാൻ ഉടനെ വന്നേക്കാം. ഇത് ഉറക്കം വരുന്നതാണ്. വേദന കൂടുതലുണ്ടെങ്കിൽ 2 ഔൺസ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങി തോന്നും. ഇന്നലെ വേദന കൊണ്ട് ഉറങ്ങിയില്ലോ. വാടക കുറ്റി ഇടണ്ട, ചുമ്മാ ചാരി കിടന്നോട്ടെ. വേഗം വരണേ, ഉടനെ. ഞാൻ
അയ്യോ എന്തൊരു വേദന, പിന്നെയും തുടങ്ങിയല്ലോ. അവരെവിടെ പോയി കിടക്കുന്നു? ആ വരുമ്പം വരട്ടെ.
എനിക്കുറക്കവും വരും. കയറിപ്പോകാൻ വരട്ടെ, അവിടെ ഇരിക്കണം. കൊച്ചുമുതലാളി ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരാണ്? കൊച്ചുമുതലാളിയുടെ വീട്ടിലെ കാര്യസ്ഥന്മാരുടെ ഒരാളുമായി. കൊച്ചുമുതലാളി അവിടെ വരെ വരണമെന്ന് വെജ് മുതലാളി പറഞ്ഞയച്ചു. എനിക്കിപ്പോ വരാൻ തരപ്പെടില്ല. ഞാനിപ്പോ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പോയി പറഞ്ഞു. അല്ല, പെൺകൊച്ചിനെ കൊച്ചുമുതലാളി കണ്ടതാണല്ലോ. അതുകൊണ്ട് നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഇരിക്കും. സൂര്യനായാലും ശരി, ചന്ദ്രനായാലും ശരി, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇട്ടു മൂടാനുള്ള സ്വർണം, കോടിക്കണക്കിനുള്ള സ്വത്ത്, ചണ്ടാന. എനിക്കിഷ്ടമുള്ള പെണ്ണിനെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. മറ്റാരും അതിലേക്ക് ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞതായി പറയും. കൊച്ചു മുതലാളി ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന കഷ്ടമാണ്. എനിക്കിവിടെ അത്യാവശ്യമായ ജോലികൾ സംഭവിച്ചോളൂ. മനസ്സുണ്ടേ മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ കണക്കേരി, ഇനി ഞാൻ പോയി കാണട്ടെ. ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ ദൈവമേ. എന്തോന്ന്, ഇന്നലെ രാവിലെ ബുക്ക് ചെയ്തതാണ് ടോക്കിയോയിലേക്ക് ഒരു കോൾ. ടോക്കിയോ ടോക്കിയോ ജപ്പാനിലേ അവിടെ ഇരിക്കണം. ഞാൻ ഒന്ന് കാണാം. ശബ്ദം ഉണ്ടാക്കിയത് ടോക്കിയോ. അത് കഴിഞ്ഞിട്ട് പോയി കാണാം. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ജാണിച്ചിന് അന്വേഷിച്ച് ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ആ പറഞ്ഞു, ഇരിക്കണം. എനിക്ക് തീരെ സമയമില്ല, കാര്യം എന്തെന്ന് വേഗമൊന്ന് പറഞ്ഞാൽ. അതായത് ജാണിച്ചൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോയി. ആ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ചട്ടമ്പി കവലയിലെ മാത്തം മുതലാളിയല്ലേ? അയ്യോ, ജാണിച്ചെന്നെ ഇത്ര വേഗം മറന്നുപോയോ? വലിയ വലിയ ആൾക്കാരുമായിട്ട് ഇടപാടുള്ളത് കൊണ്ട് കൊച്ചു മുതലാളി നിസ്സാര കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു. മുതലാളി എന്തിനാ വന്നത്? വേഗം ഒന്ന് പറഞ്ഞാട്ടെ, ഞാനടുത്ത് തിരിച്ചാണ്. പ്ലെയിനിൽ ഇപ്പൊ വന്നു കാണും. നേരത്തെ പോയി നമ്മുടെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തോ. 2-3 ലക്ഷം രൂപയുടെ പാഴ്സലുണ്ട്, സൂക്ഷിച്ചോളാം. മുതലാളി പറഞ്ഞ, എന്റെ മകൾക്ക് ഒരു വലിയ നിർബന്ധം, ജാണിച്ചനെ ഒന്ന് കാണണമെന്ന്. എന്തിന്? ജാണിച്ചൻ അത്രടം വരെ ഒന്ന് വരണം.
ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനെന്തിനാ വരുന്നത്? ജാനിച്ചൻ അന്ന് കൊണ്ടുവന്നിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചോളാം. രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വിറ്റുപോയി. ഇനി അടുത്ത കൺസൈൻമെന്റ് വരുമ്പോ നോക്കാം. എന്നാ രൂപ ഇവിടെ ഇരുന്നോട്ടെ. അത് വേണ്ട. ഏതായാലും ജാനിച്ചൻ വീട് വരെ ഒന്ന് വന്നേ നോക്കൂ. എനിക്ക് ഇന്ന് തീരെ സമയമില്ല. സൗകര്യപ്പെട്ട നാളെ വരാം. എന്നാലും അത് മതി. ഞാൻ പോട്ടെ. എന്തോ കാപ്പിയും പലഹാരവും ഒക്കെ വേഗം എടുത്തു വെച്ചു. അവർ വരുന്നുണ്ട്. അദ്ദേഹം ഇല്ലല്ലോ കാറിൽ. പറയെ വരുന്നുണ്ടായിരിക്കും. ഇനി അവൻ വരാതിരിക്കത്തില്ല. ഡാഡി സ്റ്റേപ്പറി കാർഡർ വാങ്ങിയല്ലേ? ജോണിച്ചൻ വന്നില്ലേ? ഇല്ല. വരുന്ന കാര്യവും സംശയമാണ്. കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് അവന് വരാൻ മനസ്സിലായിരിക്കും. അത്രയല്ലേ. കാപ്പി പലഹാരമൊക്കെ റെഡിയാ. കൊച്ചുമുതലാളി വന്നില്ലേ? വരുന്ന കാര്യം സംശയമാണോ? മുതലാളി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഒന്ന് ഇത്രയും വരെ വരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കില്ല. നാളെ വരുമോ നോക്കട്ടെ. പിന്നെ ആലോചിക്കാം. അയ്യോ എന്താണ്? പേടിയാണെന്നല്ല. ജോലിത്തിരക്കുണ്ട്. ഇപ്പൊ തന്നെ വരാൻ സൗകര്യം ഉണ്ടായിട്ടല്ല. വിളിച്ചപ്പോ വരാതിരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് കരുതി. ഞാനിതാ വരുന്നു. സൂസി ആവശ്യപ്പെട്ട ടേപ്പ് റെക്കോർഡർ. ഇതിൽ നല്ല രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൂസിക്ക് പാടാൻ കഴിയുന്നവർ. ഇതിന് എന്ത് വിലയാണെന്ന് വെച്ചാൽ? ഇത് വിലയ്ക്കല്ല, സൂസിക്ക് പ്രസന്റ് ആയി കൊടുക്കുകയാണ്. കൂടാതെ എന്റെ കയ്യിൽ രത്നങ്ങൾ പതിച്ച വിലയേറിയ നെക്ലസുകൾ, പലതരത്തിലുള്ള വാച്ചുകൾ ഒക്കെ എല്ലാം ഞങ്ങൾക്ക് വേണം. ഞാനിട്ട് പോകാൻ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ പറയാം. പറയാമല്ലോ. കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാം. അതെ, 9 മണിക്ക് ഞാൻ ഒരാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടെലിഫോൺ ഉണ്ടോ? ഉണ്ടല്ലോ. മോളെ ഫോണൊന്ന് കാണിച്ചോളൂ. അമ്മ ഇഷ്ടമായെന്നാ തോന്നുന്നത്. എന്നാ നമ്മൾ ജയിച്ചു? അല്ലെങ്കിൽ പിന്നെ കുണ്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഇത് അവനൊരു നിസ്സാര കാര്യമല്ലേ. ഏ അതെ അതെ. 15 ലക്ഷം. 15 ലാക്സോ? ഓ, അതല്പം കൂടുതലല്ലേ. 1 ലാക്ക് കുറേ. ഇങ്ങനെ പറഞ്ഞല്ലേ, അത് കുറച്ച് കൊടുക്കാൻ ഒക്കെ. 15 ആണെങ്കിൽ ഫിക്സ് ചെയ്യും. ശരി, തീരുമാനിച്ചു. നാളെ രാവിലെ 10 മണിക്കാണ്. എന്താ പറയണമെന്ന് പറഞ്ഞില്ല. ഇരിക്കണം. പിന്നെ എനിക്ക് ആൺമക്കൾ ആണോ പെണ്ണുമായി ഇവിടെ ഒരു തേവ് ഒന്നും മതിയല്ലോ. പറയത്തോന്നും അവർക്ക് കല്യാണാലോചന വന്നതാ. പക്ഷേ ജാണിച്ചനൂടെ വന്നത് മുതൽ അവർക്ക് ജാണിച്ചനെ കാണണം കാണണമെന്നൊരു ജ്വരം. കണ്ടു കഴിഞ്ഞല്ലോ. അതല്ല, ജാണിച്ചനെ എന്റെ മകനായി കാണാൻ ഭാഗ്യമുണ്ടോ എന്നറിഞ്ഞാൽ. മുതലാളിക്ക് എന്നെ ഒരു മകനായി കരുതാമല്ലോ. എനിക്ക് പണത്തിൽ മോഹമില്ല മുതലാളി. കോടിക്കണക്കിന് രൂപ മുടക്കി ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ ചുമതല നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പയുമായി പിണങ്ങിയത്. അതുകൊണ്ട് മറ്റ് ബിസിനസ്സുകളെല്ലാം വൈൻഡപ്പ് ചെയ്ത് കുറെ എസ്റ്റേറ്റുകൾ വാങ്ങി സ്വന്തമായി ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെങ്ങാനും ഒരു എസ്റ്റേറ്റ്. ആ ആഗ്രഹം നിറവേറിയെന്ന് വിചാരിച്ചു. എന്റെ എസ്റ്റേറ്റിന് ചുമതല ഞാൻ ചേച്ചെടുത്തോ.
അല്ലെങ്കിൽ എന്റെ എസ്റ്റേറ്റ് ജോണിച്ചിന് ജോണിച്ചൻ ഇനി ഹോട്ടലിൽ താമസിക്കണം. ഈ ബംഗ്ലാവ് എസ്റ്റേറ്റും എല്ലാം ജോണിച്ചന്റെ സ്വന്തമാണെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ചട്ടമ്പി ശല്യം ഒരൊറ്റ എണ്ണം മുണ്ടത്തില്ല. ജോണിച്ചനിന്റെ സ്വന്തമാണെന്ന് അറിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ സൂഫിയമ്മയ്ക്ക് ഇതേ പ്രകാരം സമ്മാനിക്കുന്നു. അദ്ദേഹത്തെ തനിച്ചൊന്ന് കാണണമല്ലോ ത്രേസ്യ. അതിനെന്താ വിദ്യ, ഹോട്ടലിൽ പോയാൽ മതിയല്ലോ. അയ്യോ അത് വേണ്ട, നല്ലവരൊക്കെ കാണും. നമ്മുടെ തോട്ടത്തിൽ ഇന്ന് രാത്രി ഒന്ന് വരുമെങ്കിൽ അത് ഞാനേറ്റു. നല്ല പണിയാ എനിക്ക് കേട്ടോ. ചെറിയാനോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓ, ഒരു വാക്ക് പറഞ്ഞത് മാറ്റാനാണോ ഇത്ര വലിയ വിഷമം? തന്നെയുമല്ല, അവന്റെ സ്വഭാവം വെറും ചീത്തയാണെന്ന് ഞാൻ ഇന്നല്ലേ അറിഞ്ഞത്. എങ്ങനെ? ത്രേസ്യ തന്നെ എന്നോട് കാര്യം പറഞ്ഞത്. ആഹാ, അങ്ങനെയാണല്ലേ. ത്രേസ്യ വേറെ വല്ലതും പറഞ്ഞ? മറ്റെന്തെന്ന് പറയാൻ, ഇത് പോരായോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, അവനെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ജാനിയുടെ അഭിപ്രായം ഒന്ന് അറിയണം. അവൻ സമ്മതിച്ചില്ലെങ്കിൽ ഒടുക്കം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നാവും. സമ്മതിച്ചാൽ നമ്മൾ ജയിക്കും. അത്രയ്ക്ക് പണക്കാരനല്ലേ അവൻ. നിങ്ങൾ എന്തറിഞ്ഞു? ഒരു വലിയ കോടീശ്വരന്റെ ഏക പുത്രനല്ലേ അവൻ. അവന്റെ അപ്പനാണെങ്കിലോ ഒരു സൂക്കേടുകാരൻ. ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വത്തും നമ്മുടെ സ്വത്തും കൂടെ ആയാ ഈ ചട്ടമ്പി മാത്രം പിന്നെ ആരായിരിക്കും? അപ്പൊ പിന്നെ ഞാൻ ആരായിരിക്കും? കാണാതെ പിന്നിലൊരാള് വന്നു എന്റെ കണ്ണിള പൊത്തി
ഉള്ളിലൊരീരടിത്തേൻ പകർന്നു നിന്റെ കവിളിൽ നിന്നായിരം പൂവിറുത്തു നിന്റെ കവിളിൽ നിന്നായിരം പൂവിറുത്തു കൺമണി നീയൊരു കഥ പറയൂ നിൻ കൺമുനയാലൊരു കഥ പറയൂ അമ്പിളി വിളക്കിൽ തിരി തെളിഞ്ഞു അതിനെ വേറെ ആണുങ്ങൾ കാത്തിരിപ്പുണ്ട് സ്വഭാവക്കാരനാണ് എന്നൊന്നും നീ ചോദിക്കാത്തല്ല. അതൊന്നും അറിയണ്ട. ഞാൻ കള്ളനാണോ നല്ലവനാണോ എന്തെങ്കിലും ഒന്നറിയണ്ടേ? കള്ളനുമാണ് നല്ലവനുമാണ്. ഞാൻ കള്ളനാണെന്നോ? അതെ. ഞാൻ ഇതുവരെ ഒന്നും മോഷ്ടിച്ചില്ലല്ലോ. മോഷ്ടിച്ചോ? എന്തോന്ന്? എന്റെ ഹൃദയം. ഓഹോ, എന്നാലൊരു കാര്യം ചെയ്യാം. പകരം ഞാൻ എന്റെ ഹൃദയം സൂക്ഷിക്കുന്നു. അതെ അതെ, ഹൃദയങ്ങൾ പറിച്ചു വെച്ചു എന്ന് ഞാനും പേപ്പറിൽ കണ്ടു. അതിരിക്കട്ടെ, നമ്മ ഇപ്പൊ വല്ലവരും കണ്ട. നമ്മളെ വളരെപ്പേരിപ്പൊ കാണുന്നുണ്ട്. ആരാ ഇവിടെ അങ്ങനെ വല്ലവരും ഒളിച്ചിരിപ്പുണ്ടോ? ഒളിച്ചില്ല, നേരെ നിൽപ്പുണ്ട്. അതാ നോക്കൂ, ചന്ദ്രനും നക്ഷത്രങ്ങളും മേഘങ്ങളും ഒക്കെ. ചന്ദ്രനിൽ മനുഷ്യനെത്തി എന്ന് കേട്ടു. നമുക്കും പോണം ചന്ദ്രനിലേക്ക്. തൽക്കാലം സൂസി വീട്ടിലേക്ക് പോകും, ഞാൻ ഹോട്ടലിലേക്ക്. എന്താ ഇത്ര ധൃതി? നേരം വളരെയായി. ഇനിയും കാണാം. നീ എന്തിനോട് വന്നു? ആദ്യമുള്ള ഞാൻ വന്നതാണ് എന്നെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നത്. ആ
എനിക്കിവിടെ ജീവിക്കാൻ പയ്യേ. ശ്രേസ്യ, എന്നെ കൊള്ളതുപോലുള്ള വിഷമം ഞങ്ങൾക്കുമുണ്ട്. എന്താ ചെയ്യാ? എന്റെ കർത്താവെ, ഇതെന്തൊരു പരീക്ഷയാ. സ്വത്തുള്ളത് കൊണ്ട് എന്താ പ്രയോജനം? സമാധാനമായിട്ട് കിടന്നുറങ്ങാനകത്തില്ലല്ലോ. ഇതിനെന്താണ് ഒരു പോംവഴി? ആ, കൊച്ചുമാരോട് പറഞ്ഞാൽ മതി, അദ്ദേഹം ഇതിനൊരു വഴി ഉണ്ടാക്കും. ശ്രേസ്യ പറഞ്ഞത് അവന്റെ ശരി. ഇത് കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ ജാനിയോട് പറയാം. മോളെ, നീ പോയി കിടന്നുറയിക്കും. ശ്രേസ്യ, എന്തോ നീ കൂടെ അവിടെ കൂടെ ചെന്ന് കിടക്ക്. ചെല്ലേ. ഒരു കാര്യം ചെയ്യണം, ആ ജോണിച്ചനെ ഇവിടെ താമസിപ്പിക്കണം, എസ്റ്റേറ്റിന്റെ ചുമതല അവനെ ഏൽപ്പിക്കണം, എന്നിട്ട് പെണ്ണിന്റെ കല്യാണം നടത്തണം. അവന്റെ ബിസിനസ് എല്ലാം മതിയാക്കുന്നത് വരെ ഹോട്ടലിൽ താമസിക്കണമെന്നാണല്ലോ അവൻ പറയുന്നത്. ഓ, എന്നാ ബിസിനസ്സാ? അവൻ നമ്മളിൽ നിന്ന് അകന്നിരിക്കാൻ പാടില്ല. കൈവിട്ട് പോയേക്കുമോ എന്ന് എനിക്കൊരു പേടി. ശരി, നേരം വെളുക്കട്ടെ. കൊച്ചുമലാലെ കണ്ടോ? എന്തൊക്കെയായിരുന്നു അവിടെ? നീ കണ്ടോ? കൊള്ളാം, കണ്ടോന്നു. ഞാൻ ആ ജനലിൽ കൂടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വ്യാഴന്റെ നോട്ടം പോലെ. അയ്യോ, ഡാഡിയുടെ അമ്മച്ചോടൊന്നും പറയരുതേ. ഞാൻ പറയും. പറയും. പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എന്താ? മകൾക്ക് ഏറ്റവും യോഗ്യനായ ഒരു മണവാളൻ വരാൻ പോകുന്നെന്ന് അവർ സന്തോഷിക്കും. അതിരിക്കട്ടെ, കൊച്ചുമുതലാൾ എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നോക്കട്ടെ. ഇപ്പം മനസ്സിലായി. കള്ളി കുറച്ചധികം പറഞ്ഞിരിക്കുന്നല്ലോ. മനസ്സിലായി, മനസ്സിലായി. ശരി, നമുക്കടക്കാം. മുതലാളിയെ നശിപ്പിക്കും. അവൻ കള്ളനും കള്ളക്കടത്തുകാരനുമാണ്. ഏതോ വലിയ മോഷണമൊക്കെ നടത്തി ഇവിടെ ഒളിവിൽ കഴിയുകയാണ്. ഞങ്ങൾ പതിച്ചോളാം. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഗുണദോഷമൊന്നും ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. നിനക്ക് തന്നിരിക്കുന്ന ജോലി നീ ശരിക്കും നോക്കാമോ? എന്റെ സ്വന്തം കാര്യങ്ങളിലും കുടുംബ കാര്യങ്ങളും ഒന്നും നീ ഇടപെടണ്ട, മനസ്സിലായോ? ഞാൻ കേട്ട. ആരും മുതലാളിയാണോ? കാണിച്ചതല്ലേ? ആ, ഉണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്. ഹലോ. യെസ്. ആ, ചില അത്യാവശ്യമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഉടനെ ഇങ്ങോട്ടൊന്ന് വരണം. ആ, വരാമല്ലോ. ഉടനെ വരാം. യെസ്, ഓക്കെ. എടാ പന്ന, എന്തോ ആ പണ്ടവും പണവും ഇരിക്കുന്ന സ്ഥലം ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലോ. ലാക്ക് ഉണ്ടെങ്കിൽ അവിടെ രാത്രി താമസിക്കാമോ? അതിനവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. വിശേഷിച്ചും പ്രായമായ ഒരു പെണ്ണുള്ള വീട്ടിൽ അതിനങ്ങ് കെട്ടിക്കോളാന്ന് പറയണ. അങ്ങനെ നമ്മുടെ ഈ പൂച്ചി വെളിയിൽ വരുന്നതിന് മുമ്പ് കാര്യം ഒന്ന് സാധിക്കും. നല്ല ആള് തന്നെ. ഇന്നലെ എന്താ വരാത്തത്? കഥവ് തുറന്നിട്ട് കാത്തിരുന്നു. പല്ലവരും കണ്ടെങ്കിൽ മോശമല്ലേ? ഇവിടെ രാത്രി വലിയ ബാഹ്നമായിരുന്നു. എല്ലാം ഡാഡി പറയും. ഞാനിച്ച വന്നോ. വരണം. ചില അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിച്ചത്. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പറയാമല്ലോ. എന്റെ എസ്റ്റേറ്റിന്റെ സൂപ്രണ്ട് അച്ചെറിയാനുണ്ട്. അവൻ കുറച്ചു നാളായി വളരെ ഇടങ്കേടില്ല. അതുകൊണ്ട് ജോണിച്ചൻ തന്നെ എസ്റ്റേറ്റിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ജോണിച്ചൻ ഒരു പക്ഷേയും പറയണ്ട, ഞാനത് തീരുമാനിച്ചതായി. നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ ഓ, ജോണിച്ചന്റെ ഒരു പക്ഷേ. പിന്നെ സൂഫിയുടെ കാര്യം, ഞങ്ങൾ ഇനി വേറെ ചെറുക്കനെ ഒന്നും അന്വേഷിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ള പെണ്ണിനെ കെട്ടു എന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എങ്കിലും അവനോട് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ച പോരെ.
ഒട്ടും താമസിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ മറ്റൊരിച്ച് വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പുക. ഞങ്ങൾക്ക് അത്രയും കേട്ടാ മതി. ജാനിച്ചൊരു കാര്യം, എസ്റ്റേറ്റിന്റെ ചുമതല ഇന്ന് തന്നെ ഏറ്റെടുത്ത് താമസം ഇങ്ങോട്ട് മാറ്റി. എന്തിനു വെറുതെ ഹോട്ടലിൽ താമസിക്കുന്നു? വെറുതെ അല്ല, എന്റെ ബിസിനസ്സുകൾ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ ഹോട്ടലിൽ താമസിക്കുന്നതാണ് എനിക്ക് കൂടുതൽ സൗകര്യം. പിന്നെ സൗകര്യം കിട്ടുമ്പോ ഇവിടെ താമസിക്കാം. ജോണിച്ചിന് ഇവിടെ താമസിക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അതായത് കുറച്ച് ദിവസമായി രാത്രിയിൽ ഈ വീട്ടിലകത്ത് ഒരു പിശാചിന്റെ ശല്യം. അപ്പൊ എന്നെ കൂടെ പിശാജ് പിടിക്കട്ടെ എന്നാണ്? അല്ല, ജോണിച്ചിന് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യമായല്ലോ. പിശാജ് ബാധ ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ മാർഗമുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിനെന്ത് ചോദിച്ചാൽ വിശ്വാസമൊന്നും ഇക്കാര്യത്തിൽ നോക്കണ്ട. മനുഷ്യന് രാത്രി സുഖിതമായി കിടന്ന് ഉറങ്ങുകയാണ് ആവശ്യം. ഇവിടെ പിശാച് ബാധ ഉണ്ടാവാൻ ന്യായമില്ലല്ലോ. അത് തന്നെ. ആ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. എനിക്ക് ഭയങ്കരനായ ഒരു അമ്മാവനുണ്ടായിരുന്നു, പരമദുഷ്ടൻ. അങ്ങേരുടെ വീട്ടിൽ ഒരിക്കൽ ഇതുപോലൊരു ബാധയുണ്ടായി. പല പണികളും ചെയ്തു നോക്കി, ഒടുവിൽ ഒരു തന്ത്രിയെ കൊണ്ടുവന്ന് അങ്ങ് ഒഴിപ്പിച്ചു. ജാനിച്ചിന് ആ തന്ത്രി അറിയാമോ? അറിയാം. എന്നാ ഉടനെ തന്നെ അയാളെ ഇങ്ങോട്ടൊന്ന് വരുത്തണം. എത്ര രൂപ ചെലവായാലും തലക്കേടില്ല. ശരി, ഞാൻ നോക്കട്ടെ. ഇന്ന് തന്നെ കത്തെഴുതും. ഉടനെ അയാളെ വരുത്തണം. അപ്പൊ നമുക്ക് എസ്റ്റേറ്റിലേക്ക് പോവാം. ഡാഡി ഇവരുടെ കൂട്ടുകാരാണ്. ഒരു ബെനിഫിറ്റ് ഷോക്ക് ടിക്കറ്റ് വിൽക്കാൻ വന്നിരിക്കുക. ഒരു ഡാൻസ്. ഓ, നല്ല കാര്യത്തിൽ ഇറങ്ങിയപ്പോ വന്നല്ലോ. എനിക്ക് ഡാൻസ് കാണാനുള്ള സമയമൊന്നുമില്ല. ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തു ഡാഡി. ആ, എടുത്തു കഴിഞ്ഞോ? അതിന് രണ്ട് ടിക്കറ്റ് എടുത്ത് ഒന്നെടുത്താ പോരായിരുന്നു. ഓഹോ, അവള് രണ്ട് ടിക്കറ്റ് എടുത്തത് ഒന്ന് ജാനിച്ചിനും കൂടെ. എന്നാണ് പരിപാടി? അടുത്ത ആഴ്ച. നോക്കട്ടെ, സൗകര്യം ഉണ്ടെങ്കിൽ വരാം. സൗകര്യം ഉണ്ടാക്കണം അല്ലേ ഡാഡി? അതെ 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 അതെ. നീ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം കേട്ടോ. ഒരു സമയം പോവാം. ഒരു ചായ വെച്ചിട്ട് പോ. ഇന്നു മുതൽ ഈ എസ്റ്റേറ്റിന്റെ സകല ചുമതലകളും ഞാൻ ജാണിച്ചിനെ ഏൽപ്പിക്കുക. അതെ, ഇനി ജാണിച്ചിനായിരിക്കും ഇവിടുത്തെ മാനേജർ. എന്റെ സ്ഥാനം ഇവിടെ എന്താണെന്നുള്ള അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങളുടെ സ്ഥാനം ജാണിച്ചിന്റെ അസിസ്റ്റന്റ്. എന്താ ഇഷ്ടമില്ലെങ്കിൽ കണക്ക് തീർത്ത് ഉള്ള തുക പറ്റിക്കൊണ്ട് പിരിഞ്ഞു പോകാം. ഇതാണോ മുതലാളി മര്യാദ? ആ, ഇതാണ് ഇപ്പോഴത്തെ മര്യാദ. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരിക. മനുഷ്യത്വമില്ലാത്തവരെയൊക്കെ സേവിച്ചാലുള്ള അനുഭവമാണ്. എന്തു പറഞ്ഞാലും ഞാൻ മനുഷ്യത്വമില്ലാത്തവൻ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കൊള്ളയും കൊലയും നടത്തി കണ്ടി. ഇനി ഒരു അക്ഷരം പോയാൽ നിന്റെ ക്ഷമം ഇവിടെ കൊണ്ടു പോയി. ചെറിയ അല്പം കൂടെ മര്യാദയെ സംസാരിക്കും. ചെറിയ, നിങ്ങൾക്ക് എന്റെ കീഴിൽ ജോലി ചെയ്യാൻ സമ്മതമാണെങ്കിൽ തുടരാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം. പക്ഷെ ഒരു കാര്യം, ഞാനിവിടുത്തെ റെക്കോർഡുകളും കണക്കുകളും പരിശോധിക്കട്ടെ. വിശ്വസ്തരല്ലാത്തവരെല്ലാം പിരിച്ചുവിടും. എനിക്ക് ഈ ഉദ്യോഗം പുല്ലാണ്. പക്ഷെ താൻ ഇവിടെ അധിക നാൾ വാഴാൻ പോകുന്നില്ല. അധിക നാൾ വാഴാൻ ഉദ്ദേശവുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നേരെയാകുന്നത് വരെ വാഴും. കാണാം നേരെയാകുന്നത്. ഓ, കാണാം. യുവന്മാരെല്ലാം നന്ദികെട്ട പരീക്ഷകളാണ് ജോണിച്ച. അങ്ങനെയുള്ളവരൊക്കെ അടിച്ചു കളഞ്ഞിട്ട് സമർത്ഥന്മാരായ ആളുകളെ ഞാൻ കൊണ്ടുതരാൻ വരാം. ശരി, ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ജോണിച്ച നോക്കുമ്പോൾ. അപ്പൊ ഞാൻ ബംഗ്ലാവിലേക്ക് പോകട്ടെ. എന്താ ഈ മാസത്തെ പടി കിട്ടി? മാനേജ്മെന്റ് എല്ലാം മാറിപ്പോയി. മുതലാളിയോട് ചെന്ന് ചോദിക്കും. എന്താടാ നീ ഇതുവരെ തെളിഞ്ഞില്ലേ? വീട്ടിൽ പട്ടിണിയാണ് മുതലാളി, കാശ് വില ഒന്ന് സഹായിക്കണം. എന്നൊക്കെ കാശ് തന്നതെന്നും ഞാൻ മുടിഞ്ഞു. ഇനി ഒരു ഒറ്റ വസ്തു തരില്ല. അയ്യോ, അങ്ങനെ പറയുന്ന മുതലാളി കേളിച്ച ഇനി മേലാളി ഇവൻ എത്തിച്ച് കയറ്റരുത്. അമ്മാവന്റെ പേരെന്താ? കിട്ടുമെന്നാണ് വിളിക്കുന്നത്. മുതലാളിയും അമ്മാവനും തമ്മിലുള്ള ബന്ധം? കൊച്ചുനാളോട്ട് ഞങ്ങൾ ഒന്നിച്ചു വളർന്നു. മാത്തച്ഛൻ വെറും ദരിദ്രനായി. അക്രമവും തീവട്ടിക്കൊള്ളയും കൊണ്ടുണ്ടാക്കിയതാണ് ഈ മുതലാത്രയും. കുഞ്ഞിനോടെല്ലാം തുറന്നു പറയാം. എല്ലാം തുറന്നു പറയാം. അമ്മാവൻ എന്ന് വിശ്വസിക്കുന്നു. ഒന്നും ഭയപ്പെടുന്നു. അങ്ങേര് ചെയ്ത പല അക്രമങ്ങൾക്കും ഞാൻ കൂട്ടുവന്നിട്ടുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ നടത്തി.
എന്നെയും എന്റെ കുടുംബത്തെയും കാലാകാലത്തോളം രക്ഷിച്ചോളാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. ഞാനത് വിശ്വസിച്ചു. എന്നിട്ട് എന്നെ കുറെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് അവശനായിപ്പോയി, അഗതി അലിഞ്ഞു. ഈശ്വരൻ നേരുകാരനാണെങ്കിൽ ഇതിനെല്ലാം പകരം ചോദിച്ചു. ഞാൻ ആ രഹസ്യം ഇതേവരെ സൂക്ഷിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് ആ വിവരം പോലീസിനറിയില്ല? ഞാനൊരു സത്യം ചെയ്തിരുന്നു, ഞാനത് പാലിച്ചു. എന്താ വിശ്വസിച്ചറിയാൻ? ഒന്നുമില്ല, ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു നിന്നതാണ്. എന്നാലും കല്യാണമെല്ലാം ഉറച്ചു നിറഞ്ഞല്ലോ. ഉറയ്ക്കുമ്പോ അറിയിക്കാം. അങ്ങനെ ഒന്ന് പോകാൻ പറട്ടെ. റോസമ്മേ വന്നിട്ട് കുറെ നേരമായോ? അല്ല, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇതാ എന്താണ് പറയുന്നത്? ഇത് മന്ത്രഭാഷയാണ്, സത്യവിശ്വാസികൾക്ക് മാത്രമേ മനസ്സിലാവൂ. അത് വാങ്ങിച്ചോളാം. ശിഷ്യ ഗുരുജി നിൽമനത്തേ നല്ല ഒരു മുറി വേണമെന്ന്. മുറിയെല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യ ഗുരുജി നിപ്പൂക്കൂടക പൂക്കൾ വേണം. ഋതപ്പച്ചൂട്ടു 1000 പൂവൻ കദളിപ്പഴം. നിതോടക ചെമ്പന്തം 4 തുലാൻ ശർക്കര. 15 മരം തപ്പോ കറുത്ത പശുവും പാല് 15. ഇതെല്ലാം അവൾ തയ്യാറെയ്തിട്ടുണ്ട്. നിത്രോടക നാം തൃപ്തനായിരിക്കുന്നു. ശിഷ്യ ഗുരുജിമോ തപസ്സവ. എന്താണ് കാണിച്ചായി പറയുന്നത്? എനിക്കറിയില്ല. വിവരങ്ങൾ കൊടു. ഞാൻ പറയാം, പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് പ്രവേശിച്ചുകൂടണം.
പ്രവണകഥ. അങ്ങനെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവരുടെ കണ്ണ് പൊട്ടിപ്പോകുന്നു. പോയി മുറിയൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഉടനെ ഇങ്ങോട്ട് പോരെ. വല്ലതും ആവശ്യം ഉണ്ടെങ്കിൽ ദൂരെ ഒന്ന് നോക്കിക്കൊള്ളാൻ ത്രേസ് കൊണ്ട് പറ. എന്നാ പോയാ. ഹലോ സൂസി സ്പീക്കിംഗ്. ഹലോ സൂസി. അയ്യോ ഇന്നാണ് ഡാൻസ്, മറന്നുപോയോ? ഓ ഐ എം സോറി. പിന്നെ ഇന്ന് ഞാനും ഡാൻസ് ചെയ്യുന്നുണ്ട്. സൂസി നേരെ അവിടെ വന്നേക്കൂ, ഞാൻ എത്തിക്കൊള്ളാം. തീർച്ചയായും വരണേ. ഓക്കെ, താങ്ക് യു. ജോണി വരുന്നതിനെ രക്ഷിക്കാൻ
ഇതുവരെ വന്നില്ലേ? ഇല്ല. അതെന്താ? ജോണി ഇതെങ്ങനെ അറിഞ്ഞു? സൂസി ഡ്രൈവർ പറഞ്ഞു. അയാളെ തള്ളി താഴെ ഇട്ടിട്ട് തൊപ്പിയും കോട്ടും എടുത്തിട്ടുണ്ടെന്ന് തിരിയാൻ പോയത്. അവ വരുന്നുണ്ട്. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചത്? എന്ത് പറ്റി? ഒരു കൊടും കാറ്റായിരുന്നു താൻ. ചെറിയാൻ ജോണിച്ച എന്തുണ്ടായി? ആ ചെറിയാൻ ഇത്ര ഭയങ്കരനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കാര്യങ്ങളെല്ലാം സൂക്ഷി പറയും. ഞാൻ ഹോട്ടലിൽ പോയി ഇതൊക്കെ ഒന്ന് മാറ്റി. വാ മോളെ, ചോദിക്കട്ടെ. എടാ, നേരെ ഇത്രയായിട്ട് പുള്ളിക്കാരനെ കാണുന്നില്ലല്ലോ. അതിന് ഞാനാണ് ഉച്ചക്കാരൻ. അദ്ദേഹം വരും, വരുന്നതുവരെ നമ്മൾ ഇരിക്കും. നിങ്ങളിതിൽ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ സാർ? നായക്ക് 40 വട്ടം മാത്തച്ച മോലാളുടെ ഫോൺ. സാർ വന്നോ വന്നോ വന്നോ. ഡാൻസ് കാണാൻ പോയിട്ട് സൂസി കുഞ്ഞ് തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞു. സാറ് പോയ വഴിക്ക് ഒരു കൊച്ചു നടന്ന ലക്ഷണം ഉണ്ടല്ലോ. ആ സൂസിയെ ചെറിയാൻ തട്ടിക്കൊണ്ടു ഒരു ശ്രമം നടത്തി. കൊണ്ടുപോയില്ല. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് മാത്തച്ച മുതലാളി ഏൽപ്പിച്ചിട്ടാ വരുന്നത്. ശരി, നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങിക്കോ. കയ്യേലെ തൊലി ഷർട്ടും ഒക്കെ കീറിയിട്ടുണ്ടല്ലോ. ഇനി ആ സൂസി കുഞ്ഞെങ്ങാനും വലിച്ചു പറിച്ച് കീറിയതാണോ? അവിടെ നീ കഥ കടക്കി കിടന്നുറങ്ങാനോ? അപ്പൊ ജോളച്ചൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ അവൻ കൊന്നുകളഞ്ഞനെയല്ലോ. അവൻ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. വേണ്ട ഡാഡി, അയാൾക്ക് ശരിക്ക് കിട്ടി. ജോണിച്ചൻ അയാൾ ഇട്ടിച്ച് ശരിപ്പെടുത്തി. ശരി, മോള് പോയി കിടന്നുറങ്ങിക്കൂ. പോ മോളെ. കേട്ടോ, നാളെ തന്നെ ജോണിച്ചന്റെ നാട്ടിൽ പോയി മറ്റേ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. പെണ്ണിന്റെ പ്രായം ചീത്തയാ, വെടിമരുന്ന, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ. ശരിയാണ്, നാളെ തന്നെ പോയി. ആരാ? ഞാൻ ജോണിച്ചിന്റെ വീട്ടിലെ കാര്യസ്ഥനാണ്. ജോണിച്ചിന് ഇവിടെ ഇല്ലേ? ജോണിച്ചൻ അങ്ങ് എത്തിയിട്ടില്ല. ജോണിച്ചിനെ കണ്ട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അവിടെ പോയി കണ്ടില്ല. അത്യാവശ്യം എന്താണെന്ന് എന്നോട് പറയണോ? പെണ്ണിന്റെ കൂട്ട് ഇന്നലെയും വന്നു. അവർക്ക് ഉടനെ തന്നെ കല്യാണം നടക്കണമെന്നാണ് നിർബന്ധം. കുഞ്ഞിനെ കണ്ട് വിവരം പറഞ്ഞ് സമ്മതം മേടിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞ ഈ വെല്ലുമോലാലി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. കുഞ്ഞു വന്നാലുടനെ കല്യാണം ഉറപ്പിച്ചില്ല. എന്നാ ഞാനങ്ങ് പോട്ടെ. കരുത്തിരിക്കണം. ക്രാപ്പി ഊണും കഴിഞ്ഞങ്ങ് പോയാൽ മതി. എനിക്കതൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ സത്യബുക്ക. ഞാനേ അങ്ങ് പറഞ്ഞു നിർത്തിയാ കൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണം ഉറച്ച പറഞ്ഞു. ഉറച്ചില്ല. എന്നാല് ജോണിച്ചനെ കൊണ്ട് എന്റെ മകളെ കെത്തിക്കാമെന്ന് എനിക്കൊരു പ്ലാൻ. അപ്പൊ മടക്കുമെന്ന് തോന്നുന്നില്ല. ജോണിച്ചനെ സംബന്ധിച്ചിരിക്കുക. ആ, എന്നാ സാരമില്ല. എങ്കിലും ജോണിച്ചന്റെ അപ്പനോടൊന്ന് ചോദിച്ചേക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, എനിക്ക് പലയിടത്തും ഒക്കെ ഒന്ന് കയറി ഇറങ്ങാൻ. വേണ്ട, ഞാൻ പുറത്തൊന്നും ഒന്നും കഴിക്കാറില്ല. ഏതായാലും നമ്മുടെ പ്ലാനൊക്കെ തെറ്റുന്ന ലക്ഷണമാണ്. എന്തിനു പറയുന്നു? എല്ലാം നിങ്ങളുടെ സാമർത്ഥ്യ കുറവുകൊണ്ട് തന്നെ. നേരത്തെ കല്യാണം നടത്തേണ്ടതായിരുന്നു. നീ എന്തോടാടി പറയുന്നത്? തോക്കും ചൂണ്ടിക്കാണിച്ച് കെട്ടടാ എന്റെ പെണ്ണിനെ എന്ന് പറയാമോ? ജോണിച്ചന് ഇഷ്ടമാണെന്നാ സൂസി പറഞ്ഞത്. അവന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ, അവന്റെ അപ്പം സമ്മതിക്കണ്ടേ? ഏതായാലും നാളെ തന്നെ ഞാൻ ജോണിച്ചനോട് ചോദിച്ചോളാം. നമുക്ക് അറിയൊന്ന് തുറന്നു കാണണം. എനിക്കും അദ്ദേഹത്തിനും അല്ലാതെ ഈ ലോകത്തിന് മറ്റേ ആർക്കും ഈ രഹസ്യം അറിഞ്ഞുകൂടാ. അദ്ദേഹം അറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ ജീവിതം ഇവിടെ അവസാനിക്കും. അതുകൊണ്ട് അദ്ദേഹം വല്ല ദൂരയാത്രയും പോകുന്ന ആളാകട്ടെ. അദ്ദേഹം ഒരുപക്ഷെ എന്റെ വീട് അന്വേഷിച്ച് പോയേക്കാം. നോക്കട്ടെ, ഇന്ന് തന്നെ ഞാൻ വീട് അറിയിക്കാം. കഴുതേ, പറ്റിയില്ലല്ലോടാ. അപ്പോഴേ ജാനിച്ചോ
നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണമല്ലോ. ഇനി അധികം താമസിയാതെ നമുക്ക് തീരുമാനം എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ. യാതൊരു ശല്യവും കൂടാതെ മുതലാളിക്ക് ഭംഗിയായിട്ട് ഉറങ്ങാൻ അധികം താമസിയാതെ. എന്നാൽ നമുക്കൊരു തീയതി നിശ്ചയിച്ച് ചടങ്ങ് നടത്താം. എന്താ അങ്ങനെ എടുപിടിയും നടക്കാനുള്ള കാര്യമാണോ ഇത്? അതിനുമുമ്പ് എന്തെല്ലാം നടക്കാനുണ്ട്? വിവാഹത്തിന് ഞാൻ നോക്കിയിട്ട് തടസ്സമൊന്നും കാണുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഞാനിവിടെ അപ്പനും മറ്റും അറിഞ്ഞാൽ മതി. മതി? പക്ഷെ ഞാൻ അപ്പനെ ധിക്കരിച്ചവനാണെന്ന് ലോകം അറിഞ്ഞാൽ എന്റെ ഭാവിക്ക് ഇത് ദോഷമായിരിക്കില്ലേ? ജാനച്ചൻ പറഞ്ഞാൽ മതി, വിവാഹത്തിന് ജാനച്ചന്റെ അപ്പൻ സമ്മതിക്കും. എനിക്ക് സംശയമുണ്ട്. കാരണം അപ്പച്ചൻ എനിക്ക് വേണ്ടി മറ്റൊരു വിവാഹം ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ചെന്ന് ജാനച്ചന്റെ അപ്പനെ ഒന്ന് കാണാം. ഇവിടെ കഴിഞ്ഞു പോരെ. അല്ല, ഞാൻ ഇന്ന് തന്നെ പോകുകയാണ്. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടാ. എന്നാ തിരിച്ചോ? കാർ എവിടെ? കാർ കൊണ്ടുവന്നില്ല, റിപ്പയറാ. എന്നാൽ എന്റെ കാര്യം പോവാം. എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നു. നോക്കട്ടെ, കണ്ണു തുറന്നു നോക്കട്ടെ, ലോകം മുഴുവനും നോക്കട്ടെ. ഇനി നമ്മൾ ഒന്നിച്ച് സവാരി ചെയ്യുന്ന കാര് മുല്ലപ്പൂമാല കൊണ്ട് അലങ്കരിച്ചതായി ഇരിക്കണം. നമ്മുടെ വിവാഹ ദിവസം. നിശ്ചയിച്ചു? അതിനാ ഡാഡി പോയിരിക്കുന്നത്. ഓഹോ,
അപ്പോൾ ഇതൊരു വിശേഷ ദിവസമാണല്ലോ. തീർച്ചയായും ഇന്നാണ് കള്ളനെ പിടിക്കുന്ന ദിവസം. ഈ നിധി കണ്ടെടുക്കുന്നത്. ബൈ 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 ബൈ. ജോസഫ് എന്ന ഒരാളുണ്ടല്ലോ, മകന്റെ പേര് ജോണി, വലിയ വീട്ടുകാരാ. എവിടെയാണ്? ഓ, ഇവിടെ ആകപ്പാട് ഒരു ഒറ്റ വലിയ വീടേ ഉള്ളല്ലോ. അതാണ്ട് പടിഞ്ഞാറോട്ട് അങ്ങോട്ട് ചെന്നിട്ട് വലതുവശത്ത് കാണുന്ന വഴിയെ അങ്ങ് തെക്കോട്ട് ചെന്നാ അവിടെ ഒരു വലിയ ഗേറ്റ് കാണാം. അതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതങ്ങോട്ട് ചെന്നാൽ സഹായം കൊണ്ട് വേണ്ടത്ര സ്വത്തുമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കൂട്ടർക്കും തൃപ്തികരമാണെങ്കിൽ കല്യാണം നടത്തുന്നതിൽ എനിക്ക് വിരോധമില്ല. ആദ്യമായി പെണ്ണും ചെറുക്കനും തമ്മിൽ ഒന്ന് കാണട്ടെ. അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. അതല്ലേ വീട് തിരക്കി പിടിച്ച് ഞാൻ ഇത്രയും വന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ സ്നേഹത്തിലാണോ? അതെന്ന്. എന്റെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിലോ? അതെ, അവിടെ തന്നെ ഉണ്ട്. ലാളിച്ചൻ എല്ലാ വീടും എന്നോട് പറഞ്ഞു. എന്തോ നാളായി കേൾക്കുന്നത്. ഞങ്ങളുടെ മാറും നീയുമായി സ്നേഹത്തിലാണോ? ആരാണെങ്കിലും ആള് കൊള്ളാമെന്ന് മാനമുള്ളവരെ അവമാനിക്കരുത് കേട്ടോ. എന്റെ അപ്പന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ തന്റെ അടപ്പൽ ഞാൻ അടിച്ചു പൊട്ടിച്ചേരും. മതി മതി, നിർത്തേ. എനിക്ക് വീട് തെറ്റിപ്പോയി, ക്ഷമിക്കണം. അപ്പച്ച തെക്ക് നിന്ന് ചട്ടമ്പി കവലയിലെ മാത്തച്ഛനാണ്. ദിവസം 10 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണ്. ദിവസം പോയിട്ട് വർഷത്തിൽ 10 ലക്ഷം രൂപ വരുമാനമുള്ളയാൾ ഈ കേരള സംസ്ഥാനത്ത് കാണുമെന്ന് തോന്നുന്നില്ല. മദാമമാരും ഡിഗ്രിക്കാരുമായി 10-20 പെണ്ണുങ്ങൾ വീട്ടുജോലിക്കുണ്ടെന്നാണ് പറഞ്ഞത്. വല്ല കാളേജിലെയും കാര്യമായി. ഒരു മദാമ പഠിപ്പിക്കുന്ന കാളേജുണ്ട് ഇവിടെ. ഇതൊക്കെ വിശ്വസിച്ചിറങ്ങി നിങ്ങളെ വേണം പറഞ്ഞു. ഇയാളത് മണ്ണാറ്റാവത്തിന് ആരോ പറഞ്ഞ് കബളിപ്പിച്ചതാണ്. അമ്മേ
നിങ്ങളിലും മൃഗത്തിന്റെ അടയാളങ്ങളാണ്. അനീതി എക്കാലവും വിജയിച്ചില്ല. പക്ഷേ ഈ കൈപ്പോക്ക് രാജ്യത്തെ മരുമകനാകാൻ വന്ന മഹാദ്രോഹി നീ മരിക്കണം. എനിക്ക് മാപ്പ് വേണം.
ഞാനൊരു സിഎബി ഓഫീസറാണെന്ന് നേരത്തെ നിങ്ങളെ മനസ്സിലാക്കാതിരുന്നത് ജോലിക്ക് അത് തടസ്സമായി തീരുമെന്ന് കരുതിയാണ്. പല വിധത്തിലും നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു. എല്ലാം തലവിധിയാണ്, എന്തെല്ലാം മനക്കോട്ടകളായിരുന്നു, എല്ലാം തകർന്നു. എല്ലാം ഞാൻ പോകട്ടെ, നീയും പോകേണ്ട. എന്നോട് ക്ഷമിക്കും, എന്നെ സഹായിക്കാൻ എന്റെ കൂടെ ഇറങ്ങി തിരിച്ച സ്വന്തം സഹോദരിയാണ് തിരിച്ച. ചേട്ട, സൂസി നിഷ്കളങ്കയാണ്. ചേട്ടൻ സൂസി എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്ന് മാത്രം. തെറ്റ് ചെയ്തവൻ എന്നായാലും ശിക്ഷിക്കപ്പെടും, അതാണ് ദൈവനീതി. സൂസി എന്നെ വെറുക്കുന്നുണ്ടാവും. ഇല്ല ചേട്ട, ഒരിക്കലും വെറുക്കില്ല. സൂസി ചേട്ടനെ എപ്പോഴും ആത്മാർത്ഥമായി ദ്വേഷിക്കും. വാസ്തവം